ഒരു 5 കിലോ മതി. മുള്ളംകൊല്ലിക്ക് എപ്പോഴാണ് ബസ്? മുള്ളംകൊല്ലിക്ക് ഇവിടുന്ന് ബസ്സില്ല, ജീപ്പിൽ പോവാം. ഇതോ പുത്തമ്പരക്ക ചാക്കോറ്റ മുതലാളിയുടെ. എന്തിനാണ് നീ ഇതിനെ മാത്തുക്കുട്ടി അവളെ കൂടി? നിങ്ങളവൻ എന്റെ കാര്യം വഴക്കണമെന്ന്? കാര്യം എന്താണെന്ന്? ഞാൻ ഈ വസ്തു വാങ്ങിച്ചതും ഇവിടെ മാനകെട്ടി താമസിക്കുന്നു, അവൻ ഇഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. ഇവിടെ ജോലിക്ക് വന്നവരെ എന്തെങ്കിലും മാത്തുക്കുട്ടി തടഞ്ഞു. ഈ തർക്കം എന്തുകൊണ്ട് നീ എന്നെ അറിയിച്ചില്ല? എടാ വന്ന വഴി മറക്കരുത്. അതേ ഞാൻ ഓർക്കാറുള്ളൂ. കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരാ ഞാനും മാത്തുക്കുട്ടി. ആവശ്യമില്ലാതെ അവൻ എന്നോട് വഴക്കിട്ടാലും എനിക്കാ ശിക്ഷ. എന്നും അവന്റെ വാക്കാ ശരി, തെറ്റാലും അവന്റെ ഭാഗത്താ നിങ്ങൾ നിൽക്കൂ. കാരണം പൊലയെ ചേരുവാണല്ലോ എന്നെ പറ്റത്. തന്തയില്ലാതാണല്ലോ ഞാൻ പറഞ്ഞത്. നന്ദി കേട്ടേ. എന്താ നീ പറഞ്ഞത്? വിളിച്ചു കൂടാ, എന്റെ മക്കളടക്കം കേൾക്കട്ടെ. നീ ഏതാണെന്നും നിന്റെ തന്തയാരാണെന്നും. ഈ ധൈര്യം നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ പിഴച്ചു പറ്റൊരു പുലയെ പെണ്ണിന്റെ ശവം കയറി തൂങ്ങില്ലായിരുന്നു. ആ പാവം തീർക്കാനാണല്ലോ നിങ്ങൾ എന്നെ എടുത്തു വളർത്തിയത്. മാമോദിസ മുക്കിച്ചന്റെ പേര് മാറ്റി, പക്ഷെ കൂടെ ചേർത്തില്ല. മറ്റു മക്കളിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഒരു അടിയാളിനെ പോലെ പണിയെടുപ്പിച്ചു. സ്വന്തം മകനായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ അപ്പാന്ന് വിളിക്കാൻ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? തെറ്റാണടാ, എല്ലാം എന്റെ തെറ്റാണ്. ഞാനൊരു അവകാശം ചോദിക്കാൻ വരുന്നില്ല, എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. വർഗീസേ, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലടാ. നീ മാത്തുക്കുട്ടി കുട്ടി, നിങ്ങളെ ഓർത്താണ് ഞാൻ ശ്രമിക്കുന്നത്. സഹിക്കാമെന്നില്ല അധികം. നീ എന്തിനാണ് കൊണ്ടുവന്നത്? അപ്പനല്ലേ ഇവിടെ കാര്യം. വന്നു വന്നു വേണ്ടി കൃഷി നടത്തി കൊടുക്കാൻ പോകണം. മാത്തുക്കുട്ടി, ഒന്നിനും തരില്ല, പോയിരിക്കെ. വർഗീസേ വാ. അമ്മായി എനിക്ക് ചക്കര. കാപ്പുടി കഴിഞ്ഞാ തരൂ. നാത്തിന് ഇത് ചേട്ടന് കൊടുക്ക. അപ്പേ അല്ല, ഒന്ന് പിടിക്കുക. നമ്മുടെ നല്ല കാലത്തിന് ഞാൻ ഇല്ലെത്തി എന്നപ്പോ തിരുമേനിയും കാര്യസ്ഥനും ഉണ്ടായിരുന്നു. കാര്യസ്ഥനെ എന്നെ പിടിച്ചോണ്ട് വന്നു. ഇനി എന്താന്ന് വെച്ചാ ശങ്കുണ്ണിയാര് പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് ഭൂമി കൊടുക്കണത് തിരുമേനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ നിങ്ങളിൽ ചിലരുടെ ഈ തെമ്മാടത്തരം തന്നെ കളചാലയെ മാറ്റുക, അതിന് കുടിക്കുക, തമ്മത്തരില്ല. അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലേ. എനിക്കങ്ങനെ വേർതിരിച്ചൊന്നും അറിയില്ലല്ലോ. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ എല്ലൊരു വർഷ ചേട്ടന്മാരെ. പിന്നെ ചാക്കോച്ചിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേക ഇടപെട്ട് സമ്മതിപ്പിച്ചതാ. അതെ, ബാക്കി പണപ്പുഴ നാട്ടിൽ നിന്ന് ഇച്ചിരി കാശ് വരാനുണ്ട്. അവിടുത്തെ വസ്തു വിറ്റ വകയല്ലേ, അത് കൊണ്ടുവരാൻ നാളെ തന്നെ ഞാൻ അങ്ങോട്ട് പോവുക. അതാ നല്ലത്. തിരിച്ചു വന്നിട്ട്
മലയിലെ പണി തുടങ്ങാം. എന്നാ നിങ്ങൾ ജോലി തുടങ്ങിക്കോളൂ. ബാക്കി പണത്തിന് രണ്ടോ മൂന്നോ മാസം അവധി ഞാൻ വഹിച്ചു തരാം. പയ്യയുടെ കെട്ടികളെന്തോന്നും മിണ്ടാത്തേ. വേറൊന്നുമല്ല, പെങ്ങളെ കെട്ടിക്കാൻ കരുതി വെച്ചിരുന്ന കാശ ഇപ്പൊ നിലം മേടിക്കാൻ പോകുന്നത്. ഞാനത് ഓർക്കായിരുന്നു. അന്നേ അന്നേ, നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ. നിന്നെ കെട്ടിക്കാൻ പറ്റിക്കുന്ന കാശെടുത്താ നിങ്ങൾ നില വാങ്ങാൻ പോകുന്നു. എന്താ അപ്പഴേ ഞങ്ങൾ ഇങ്ങോട്ട് കഴിക്കുമ്പോ ഒന്ന് അങ്ങോട്ട് ഇറക്കിയോളൂ. ഞാൻ അയാളെ വിട്ടിട്ട് വരാം. ആട്ടെ, പറഞ്ഞോളെ ചെയ്തു. എന്തായത്, കപ്പയോ? കൊള്ളാല്ല. എന്റെ അപ്പനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പഴ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അന്നെ കാപ്പിന്റെ ഒരു ഇച്ചിരിക്കുക. ആ നിലം വാങ്ങിക്കുന്ന കാര്യം എന്തായി? അതേതാണ്ട് ഉറച്ചു നാ തോന്നുന്നേ. അപ്പൊ മരിച്ചെടുത്തേ, കോൾ അടിച്ചല്ല, ചെലവ് ചെയ്യണം. ചെലവും പങ്കിട്ടല്ലേ, ആദ്യം നിന്റെ അപ്പനോട് ചെയ്യാൻ പറ. അതിരിക്കട്ടത് വെച്ചതാണല്ലോ. അപ്പഴേ ചേട്ടനെന്നാ നാട്ടിൽ പോകുന്നത്? നാളെ. അപ്പൊ ഇനി വന്നിട്ട് കാണാം. ഞങ്ങളിന്ന് കപ്പയിടുക. ഈ വിവരം ഒന്ന് അന്വേഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ ഇവനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? എന്റെ അപ്പനെ തോപ്പിച്ച ഇവൻ ഞങ്ങളുടെ കൂടെ വിട്ടത്. എന്നെ തോപ്പിക്കാൻ എന്റെ കയ്യിൽ എന്നായിരിക്കുന്നതാ മാത്തുക്കുട്ടി? പ്രായമായ നിങ്ങളുടെ പെങ്ങളില്ലേ, ആ ഇവൻ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നാൽ. മാത്തുക്കുട്ടി അങ്ങനെ പറയരുത്. ഞങ്ങൾ ഈ മല വന്നേ പിന്നെ ഇവന്റെ ഒറ്റൊരുത്തിന് സഹായം കൊണ്ടാ ഇവിടെ നിന്ന് പുറത്തത്. ശരി, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി ചേട്ടന്റെ ഇഷ്ടം. നിങ്ങൾ തമ്മിൽ വല്ല പിണക്കുവാണോ? എനിക്കൊന്നുമില്ല. ആ എന്നാൽ അവനുണ്ട്. ആ അത് പോട്ടെ, ചാക്കോച്ചൻ പറഞ്ഞു നീ കേട്ടല്ലോ. ഏതാണ്ടൊക്കെ ഇത് അപ്പനോടുക്ക. ആ മലയിലെ ചരുവിലൊരു ഭാഗം നിങ്ങൾ പങ്കായിട്ട് വാങ്ങിക്കാൻ പോവല്ലേ? ഈ പങ്കുവെച്ചോടെ എന്തോ എനിക്കത്ര പിടിച്ചില്ല. അങ്ങനെ പറയാതിരി മറിയേ, ഇത് പങ്കുകൃഷിയല്ലോ, ഭൂമിയല്ലോ, വാങ്ങിച്ച വീതിച്ചെടുത്തേക്കണം. പിന്നെ എന്നെ ഈ മലബാറെ കൊണ്ടുവന്ന് പുള്ളിക്കാരന്, ഞങ്ങൾ നാട്ടിലെ ചേട്ടാനിജന്മാരെ പോലെ കഴിഞ്ഞൊന്നതല്ലോ. പുള്ളിക്കാരൻ ഒരു കാര്യം പറയുമ്പോ അത് മേലാന്ന് പറയാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. ഏതായാലും പെങ്ങളുടെ കല്യാണക്കാരി ഇതിനിടെ മറക്കണ്ട. ദൈവം തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് എല്ലാം നടക്കൂടി മറിയേ. എല്ലാവരും പറയുന്നത് എന്റെ കല്യാണക്കാരിയോ ഒരാളൊഴിച്ച്. എന്തോ അങ്ങർക്കത് താല്പര്യമില്ല. നീ സൂചിപ്പിച്ച എന്നെയാണെങ്കിൽ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ ആശിക്കാൻ പാടത്തുണ്ടാ? അതെന്താ? അന്നയ്ക്ക് എന്നെ അറിയില്ല. എന്നെ ജനിപ്പിച്ച ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും എന്നെ പെറ്റതൊരു പുലയ. ഞാൻ മഴമാറിയാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാ. എന്റെ വല്യപ്പന്റെ അപ്പൻ ഒരു നമ്പൂതിരിയായിരുന്നു ചേട്ടൻ എപ്പോഴും പറയും. അതുകൊണ്ടെന്താ? അന്നയ്ക്ക് മനസ്സിലാകത്തില്ല. കാര്യം വരുമ്പോ ചോദിക്കാൻ ആളുണ്ടാവും, എതിർക്കാനും. അവരുടെ മുമ്പിൽ പിന്നെ ഞാൻ നാണങ്ങളേണ്ടി വരും. അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. ബുദ്ധിയും പഠിപ്പും കുറവാണെങ്കിലും പ്രായം തികഞ്ഞൊരു പെണ്ണാണ് ഞാൻ. ഒരാണിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. ചേട്ടൻ ജനിച്ചെവിടെയാണെന്ന് എനിക്കറിയണ്ട. എന്നെ ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞേക്ക്. ബീഡിങ്
ആരോട് ചോദിച്ചാൽ നിങ്ങൾ മരം മുറിക്കുന്നേ? മനസ്സിലായില്ല. ഇന്നത്തെ നീ സ്ഥലം തീരുമാനിച്ച ആളായി നിൽക്കുന്നേ? നേരെ എടുത്ത് കുറുപ്പച്ചാട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾ തിരക്കാൻ തന്നരാ. കണ്ട അവിടുന്ന് ഇവിടെ വന്ന ചേട്ടന്മാരെ ഇവരെ സുജാല നോക്കണ്ട. പെട്ടെന്ന് വരാം. നിങ്ങളല്ലേ മരം പിടിക്കുന്നത്? അവിടെ മാറിയില്ല. അവിടെ മാറിയില്ല. നിന്നെ ഞാൻ കുഞ്ഞാമുട്ടി കുഞ്ഞാമുട്ടി എന്താണിത്? ഇത് ഇവരുടെ സ്ഥലമാണ്. ക്രിസ്ത്യാനിയുടെ ഹക്ക് എന്ന് നടക്കുന്നത് ഞാൻ പറയൂ. കുറുപ്പച്ചന്റെ ഹക്ക് നിന്ന് നിനക്കതേ തോന്നും. കാവുക, നിങ്ങൾ വന്ന് കേട്ടുണ്ടാക്കണ്ട. ആര് തമ്മിലാണ് വഴക്ക്? കാതലാണോ? അല്ലോ കുറുപ്പച്ച, ഞാനല്ല. തമ്പ്രാൻ, ഇവര് നമ്മളെ മരം വെട്ടാൻ സമ്മതിക്കുന്നില്ല. എന്റെ സ്ഥലം കയ്യേറിയാൽ കാല് വെട്ടും ഞാൻ എല്ലാറ്റിന്റെയും. അയ്യോ, അങ്ങനെ പറയരുത്. ഇത് ഇല്ലത്തെ തിരുമേനിക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഇവരാ. അതറിഞ്ഞാ ഇവിടുത്തെ മരം ഞാൻ കച്ചവടം ഉറപ്പിച്ചു കൊടുത്തത്. എന്റെ ഓടച്ചാർത്തിൽപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ മരക്കച്ചവടം ഇറങ്ങി പോയാലല്ല. ആരാ ഇറങ്ങേണ്ടത്? ആ കുറുപ്പച്ചൻ പൊറുക്കണം. അവൻ അറിയാതെ അടിച്ചോടിക്കണം എല്ലാറ്റിനെ. അല്ലോ വേണ്ട കുറുപ്പച്ച. അയ്യോ, ഞങ്ങൾ വഴക്കിനും വക്കാണത്തിനും ഒന്നും വന്നവരല്ല. ഈ സ്ഥലം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ തിരുമേനി പറയട്ടെ, ഞങ്ങൾ ഒഴിഞ്ഞേക്കാം. അല്ലാതെ ഞങ്ങൾ ഓടിക്കണം നോക്കണ്ട. തിരുമേനിയാണല്ലോ ജന്മി. വേണ്ടായ തമ്മി തല്ലി ചത്തിട്ട് എന്താ കാര്യം? നമുക്ക് ഇല്ലത്ത് വെച്ച് തീരുമാനിക്കാം. സത്യം നിങ്ങളുടെ ഭാഗത്താ, ന്യായം അശേഷം ഇവിടെയുണ്ട്. ധർമ്മം നമുക്ക് അല്പം പിഴച്ചത്. നിങ്ങൾക്ക് ഭൂമി കൈവശം തരുമ്പോ കുറുപ്പിന് നേരത്തെ അതിലൊരു അവകാശം ഉണ്ടായിരുന്നു, ഒരു ഓടച്ചാർത്ത്. നോ, അതറിഞ്ഞില്ല. തത്സമയം നമ്മുടെ കാര്യസ്ഥനി ശങ്കുണ്ണി അല്ല ശാകുനി ആദാൻ, ഇയാൾ നമ്മോടത് പറഞ്ഞതുമില്ല. നിങ്ങൾ ആ മലയുടെ ഒരു ഭാഗമല്ലേ വാങ്ങിക്കുന്നുള്ളൂ? തന്നോടല്ല ചോദിച്ചത്. ഇയാള് പറയട്ടെ. ചാക്കോ സഞ്ജിയോ? നോ, പേര് മറന്നു. ചാക്കോ. ആ ചാക്കോ എത്ര രൂപ കൊടുത്തു? 5000 രൂപ. ഇനി 25000 രൂപ ബാക്കി തരാനാ. ഓ, വൈക്കോന്ന് വെച്ചാ ഈ കുറുപ്പിന്റെ ഓടത്താരത്തിന് വേറെ ഒരു 10000 രൂപ അങ്ങോട്ട് കൊടുക്കുക. ചെലവാക്കണ്ട, ആ മല മുഴുവനായിട്ട് നിങ്ങൾ അങ്ങെടുത്തോളൂ. ഈ ബാധ ആ മലയെന്ന് ഒഴിപ്പിക്കാനാ. തിരുമേൻ, സങ്കടമുണ്ട്. അടിയന്റെ അവകാശം ഈ ക്രിസ്ത്യാനികൾക്ക് കൊടുത്താൽ ഒട്ടും മോശമാവില്ല. അവരവിടെ കൃഷി ചെയ്യും. അടിയനോട് ഈ കളുങ്കൈ ചെയ്യരുത്. താൻ മറ്റുള്ളവരോട് ചെയ്യുന്ന അപ്രമല്ല. നോ, മറന്നില്ല എന്ന് കരുതിയോ? മുമ്പുള്ള ഇവിടുത്തെ അഫൻ നമ്പൂതിരിമാര് സമ്മന്ദം കൂടിയ ഒരു കുടുംബത്തിലെ അല്ലേ എന്നോർത്ത് ക്ഷമിച്ചതാ തന്റെ ദുഷ്ടതകള്. എന്താ, നല്ലോണം ആലോചിച്ചിട്ട് മതി. പണം കൊടുക്കാൻ വഹിക്കുവോ ഈ കുറിപ്പിനെ? തിരുമേനി മോഹമുണ്ട്, പക്ഷെ എന്റെ കയ്യില് അടിയങ്ങളെ കയ്യില് അടിയങ്ങളുടെ കയ്യിൽ ഇവിടുത്തെ കുറച്ച് രൂപ ഇപ്പൊ ഉള്ളൂ. അതിന്ന് കൊടുത്തോളൂ. നമ്മുടെ പണത്തിന് അവധി തരാം ഒരു കൊല്ലത്തേക്ക്. അടിയൻ, 25000 രൂപ ഒരു കൊല്ലത്തിനകം ഇവിടത്തേക്ക് കൊടുക്കണം. വഹിക്കോ? വയ്ക്കും. അമാന്തിച്ചാൽ വസ്തു കിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങൾ കാര്യസ്ഥൻ ശങ്കുണ്ണിയായിട്ട് സംസാരിച്ചോളൂ. അടിയൻ, അമ്മ അല്ലേന്ന് മരം മുറിച്ചാ തിരുമേനിയെ കഴിയണത്? ഇനിയിപ്പോ ക്രിസ്ത്യാനിയാണ്. എന്താ തന്റെ പേര്? കുഞ്ഞമ്മുട്ടി. ശങ്കുണ്ണി, നമുക്ക് വേറെ ഉണ്ടല്ലോ മല. ഇയാൾ അവിടുന്ന് മരം മുറിച്ചോട്ടെ. അതിപ്പോ ചാർത്തായിട്ടോ കാണായിട്ടോ ജീവിക്കാനല്ലേ. കളിച്ച് കളിച്ച് ബാപ്പാന്റെ മറ്റേടത്തെന്ന് പറഞ്ഞ് ചേരിക്ക. ചേട്ടന്മാരിപ്പൊ നമ്മളെ എണ്ണിട്ട് കയറണത്. തിരുമേൻ വീട്ടിൽ ഏണി വെച്ചു കൊടുക്ക. ചുരുങ്ങിയ 100000 രൂപേന്റെ മരം ഉണ്ടാവും ആ മലയിൽ മുറിച്ചു വെക്കാൻ. എടാ കുഞ്ഞമുട്ടി, ഈ നസറാണികളെ ഇനി ഇവിടെ വെച്ച് മുറിപ്പിക്കാൻ പാടില്ല. ആ എന്നാലേ തന്നെ കാശിഞ്ഞതാ. ശങ്കുട്ടികാരെയും കൂട്ടി പോയി കുറുപ്പത്തിന്റെ കണക്ക് ആദ്യം തീർക്കാം. 5000 രൂപ മുൻകൂർ തന്ന അടക്കം ഇതിലൂടെ ചേർത്ത് ഞാനിപ്പോ 10000 രൂപ മുടക്കിയിട്ടുണ്ട്. ചാക്കോച്ചന്റെ വീതം പണം എപ്പോ ഉണ്ടാവും? നമ്മൾ തമ്മിൽ അങ്ങനെ അറുത്തു മുറിച്ച് കണക്ക് പറയണം. അത് വേണം. പങ്കുകാരാകുമ്പോ രണ്ടു കൂട്ടരും പറയണം. ആ എന്നാൽ കാര്യസ്ഥൻ 1000 കൊടുക്കാനുള്ളത് അടക്കം 7500 രൂപ പൈന് തന്നാൽ തന്റെ പങ്ക് തീർന്നു. താണ്ടായിക്കോ? അപ്പൊ ഉറച്ചല്ലോ. അടികൈ അടി. ഇന്ന തന്ത്രജനങ്ങൾ വരുന്നുണ്ട്, കൂട്ടി തൊട്ട് അയച്ചാക്കാതെ ഒന്നാ കൂടെ മാറുക. ഒന്നാ കൂടെ മാറുക. മാറോ തിരുമേനി, കുടിച്ചു കൊടുത്ത് വരുമോ? ഇല്ലേ കടന്നു കടന്നു.
എന്റെ വർഗീസിനെ കാട്ടാൻ ഇറങ്ങിയിരിക്കുക. ഇച്ചിരി നേരത്തെ അവരിവിടെ ഒന്നെല്ലാം പ്രവർത്തിച്ചു പോയതാ. ഇപ്പൊ അത് വീണ്ടും ഇറങ്ങിയിരിക്കുക. ഇതിലാരെങ്കിലും അനങ്ങിപ്പോയാൽ അടുത്ത നിറത്തന്റെ നെഞ്ചത്തായിരിക്കും. കുറുപ്പച്ച, നാട്ടിലുള്ളത് മുഴുവൻ വിറ്റ് പെറുക്കി ഞങ്ങൾ ഈ കാടും മലയും കയറി വന്ന് ജീവിക്കാനാ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ഞങ്ങൾ അതിനെ ഉദ്രവിക്കുന്നേ? കുറുപ്പേ, കട്ടും പിടിച്ചുപറിച്ചും ഇല്ലാത്ത അവകാശം പറഞ്ഞ് കണ്ടവരുടെ ഭൂമി കൈയേറിയും താൻ ഇനി ഇവിടെ വരാൻ നോക്കണ്ട. ഇറങ്ങിക്കോ. മേലാൽ തന്നെ ഇതുപോലെ ഇവിടെ കണ്ടാൽ തന്റെ തറവാട്ട് പെറുക്കായിരിക്കും തീ വയ്ക്കുക. സൂക്ഷിച്ചോ. എന്താണോ നോക്കി നിൽക്കുന്നത് ഇറങ്ങിപ്പോവാൻ. അല്ല, എവിടായിരുന്നു രണ്ടു ദിവസം? നാത്തും പറഞ്ഞ എപ്പോഴും കാണരുതെന്ന്. അതെന്താ? കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാ മതി എന്ന്. പിന്നെന്തിനാ ഇപ്പൊ വന്നത്? കാണാതിരുന്നപ്പോ എനിക്കും തോന്നി വിഷമം. ആ ഓടി ഒളിക്കൊന്നും വേണ്ട, ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണേ. എന്ത് പൈലി പറഞ്ഞു? ഞമ്മക്കും തോന്നി നന്നായെന്ന്. അനക്ക് പറ്റും തന്നെയാണ് ഇവൻ. ആ പിന്നെ പറയീച്ചേ, നിങ്ങൾ ഇല്ലത്ത് പോയി വയറ്റും മക്കളും പഞ്ചായത്താക്കിയതൊക്കെ ശരി. നീ ഇനി സൂക്ഷിക്കണം. ആനയെ വെടിവെച്ച് നീയ. കുറുപ്പച്ചൻ ഒരു പഴയുള്ള പാമ്പ, കടിച്ച ബഷാർ കൂലാട്ട. Thank you.
നീ പോ, ഞാൻ നേരത്തെ വന്നേക്കാം. എന്നെ മനസ്സിലായല്ലേ? നിന്നെ മറക്കാൻ പറ്റുമോ മോനെ? നീ എന്ന് വന്നു? ഇതിനോട് കുറയായി, ഇന്ന ഇവിടെ വന്നു. ആ, നമുക്ക് എന്റെ പുറയിലേക്ക് പോവാം. വേഗം വറുത്തരച്ചു വെക്കണം. ഒരു മസാലക്കറി. നമുക്കൊരു വിരുന്നുകാരനുണ്ട്. ഈ അറിയോ ഇയാള്? ഇന്നെ പെറാൻ വേണ്ടി ഉമ്മാനെ കയറ്റുകെട്ടിലേ കിടത്തി ഈ കാടും മലയും കയറി ഇറങ്ങി ആശുപത്രിയിൽ എത്തിച്ച ആളാ. മോളുടെ പേര് സൈനു. സൈനു പറഞ്ഞ മുഴുവൻ പേര്. പഠിക്കണോ? എഴുതാനും വായിക്കാനും പഠിപ്പിച്ച്. പിന്നെ ഇവിടെ വെക്കാനും വിളമ്പാനും ആള് വേണ്ടേ? ഇരിക്ക്. വർഗീസിനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയതിനു ശേഷം കുറെ നാളത്തേക്ക് ഞങ്ങൾ ആരും അന്നയെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അക്കാലത്ത് പൈലിയും ചാക്കോച്ചനും ഒറ്റ കെട്ട. കൂട്ടത്തിൽ ഞാനും നായാട്ടും വെടിയറച്ചയും കോഴിക്കോട്ട് പോക്കും ബഹു കുശിയായിരുന്നു. മാത്തുക്കുട്ടിക്ക് അന്നയെ കല്യാണം ആലോചിക്കുന്നത് അപ്പളാ. പക്ഷെ അന്ന സമ്മതിച്ചില്ല. അവൾ തീർത്ത് പറഞ്ഞ് അവൾക്ക് കല്യാണം വേണ്ട. ഒടുവിൽ പൈലി എന്നോട് പറഞ്ഞ് കാതിർക്ക അവളെ ഒന്ന് ഉപദേശിക്കണോ. കാതിർക്ക, ഇതുവരെ ഞാൻ എന്റെ ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇക്കാര്യത്തിൽ മാത്രം ആരും നിർബന്ധിക്കരുത്. മോളെ, നിനക്കറിയാമല്ലോ ചാക്കോച്ചനും നിന്റെ ആങ്ങളെ പൈലിയും പങ്കിനാണ് ആ മല വാങ്ങിയതെന്ന്. ഉള്ള പൈസ മുഴുവൻ അതിനു വേണ്ടി ചെലവാക്കിയിരിക്കുകയാണ്. ആ നിലയ്ക്കിപ്പം അവർ കൊണ്ടുവന്ന ഈ കല്യാണ കാര്യം നമ്മളായിട്ട് വേണ്ടാന്ന് പറഞ്ഞ ആകെ കുഴപ്പത്തിലാവും. നമ്മുടെ തറവാടക്കം എല്ലാം വിറ്റുപെറുക്കി കിട്ടിയ കാശ ചാക്കോച്ചന്റെ കയ്യിൽ കിടക്കുന്നത്. അതുകൂടെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും ഓർത്തി എന്റെ മക്കളെ വഴിയാധാരമാക്കരുത്. ഈ ഒരിന്തും തടവിന് ശിക്ഷിച്ച് ജയിലിൽ കിടക്കണ ഒരുത്തരും വേണ്ടി നീ ഇനി കാത്തിരുന്നിട്ട് എന്താ മോളെ കാര്യം? പടച്ചോ നമുക്കത് വിധിച്ചിട്ടില്ല. നീ ഇതങ്ങ് സമ്മതിക്ക്. ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു. കല്യാണം നടന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ചാക്കോച്ചന്റെ പെരുമാറ്റത്തിന് കുറേശ്ശെ കുറേശ്ശെ മാറ്റം തുടങ്ങി. മലയിലെ കാര്യങ്ങളെല്ലാം മൂപ്പര് നേരിട്ട് നടത്തി. ഭൂമിയുടെ വിലയായി ഇല്ലത്തേക്ക് കൊടുക്കേണ്ട പണത്തിന്റെ അവധിയും കഴിഞ്ഞു. അതിന് വേറെ വഴിയില്ലാഞ്ഞ് മലയിലെ മരത്തിനെല്ലാം കച്ചോറ ഉറപ്പിച്ച് ഞാനും പൈലിയും കൂടി ചാക്കോച്ചന്റെ പുറയിലേക്ക് ചെന്നു. ഏത് മരത്തിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ മലയിലെ. ഓ, നമ്മുടെ മല. ഇല്ലത്തെ പണം കൊടുക്കാൻ എത്ര പ്രാവശ്യം പലിയെടുത്ത് ആളെ വിട്ടു? അവധി കഴിഞ്ഞപ്പോ അവർ ഭൂമി വരെ ആമ്പിള്ളേർക്ക് വിറ്റു. ആർക്ക് കൊടുത്തു? താനത് അന്വേഷിക്കണ്ട. എനിക്കറിയണം. തന്റെ വീട് സമയത്ത് കിട്ടാത്തോണ്ട് ഞാൻ വേറെ പങ്കാളി ചേർത്ത് വാങ്ങിച്ചു. ഇനി ആരും അവകാശത്തിന് വരണ്ട. ഞാൻ വരും. കുറുപ്പത്തിന്റെ ഓർഡർ ചേർത്ത് എന്റെ പണം കൊടുത്താ വാങ്ങിച്ചത്. ആ ഭൂമിയിൽ എനിക്കുണ്ട് അവകാശം. അത് ചത്തു കുറുപ്പത്തിനോട് ചോദിക്കും. ആദ്യമായിട്ട് ഇല്ലത്ത് മുൻകൂർ കൊടുത്ത 5000 രൂപ അതെന്റേതല്ലായിരുന്നു? താൻ കണക്ക് പറയാൻ വന്നല്ലേ? എനിക്കും പറയാനുണ്ട് ഒരു കണക്ക്. തന്റെ പെങ്ങളെ ഒരുത്തി അവിടെ കെട്ടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. അവളുടെ അപ്പന്റെ വസ്തു വിറ്റ വകയില്ലേ? അവൾക്കും ഇല്ല അവകാശം. അന്നെക്കുട്ടി പറഞ്ഞപ്പോഴാ ഞാൻ കാര്യം മനസ്സിലാക്കിയേ. ഒന്നു കഴിഞ്ഞ് ആണുങ്ങൾ സംസാരിക്കണം. തിരക്കിലാടി കാര്യം പറയത്ത്. താൻ എന്ത് നക്കാവിച്ച സ്ത്രീധനമാടാ അവക്ക് കൊടുത്തത്? ചാക്കോച്ച, 1 രൂപ പോലും സ്ത്രീധനം വേണ്ടാന്നല്ലേ താനെന്ന് പറഞ്ഞത്? എന്നിട്ടും പൈലി സമയത്താ എനിക്കെന്താ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? ഹലോ പൈലി, എനിക്ക് മാത്തുക്കുട്ടി കൂടെ വേറെ 2 കുട്ടികളുണ്ട്. അവരെ ഹോസ്റ്റലിലേക്ക് പഠിപ്പിക്കാൻ പണത്തിന് ചെലവുണ്ട്. ബന്ധുക്കാരാന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ പങ്കേരാനൊന്നും പറ്റില്ല. ചാക്കോച്ച, എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു.
ഈ സ്വത്തിനു വേണ്ടി ഞാൻ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവാ. അന്നക്കുട്ടിയുടെ ഇഷ്ടം നോക്കാതെ അവളെയും കൂട്ടി ഇറക്കി വിട്ടതുപോലും ഇത് നഷ്ടപ്പെട്ടിരുന്നു കരുതിയ. ബുദ്ധി ഉറക്കാത്ത എന്റെ രണ്ട് പൊന്നു മക്കളെ മുന്നിൽ നിർത്തിയാണ് ഞാൻ ഈ കടുക്ക ചെയ്തത്. എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചു പിടിച്ചു പറിച്ചു. ചാക്കോച്ച, നീ ഇത് അനുഭവിച്ചു. സ്വത്തിനോട് നീ ജീവിക്കില്ല. ഇതിന്റെ കൂലി നിനക്ക് ദൈവം തരും. കണ്ടോ, ഞാനില്ലെങ്കിൽ എന്റെ മക്കളുടെ മുന്നിൽ ഈ സ്വത്തും മുതലും നിന്റെ ജീവൻ പോലും കാണപ്പെടും. അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞതേയല്ല. എന്നോട് പിണക്കം തോന്നരുത്. എന്റെ പൊന്നു ചേട്ട, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മേ, നീ എന്റെ പെങ്ങളടി. സ്വത്ത് മുതലും പോയതിലല്ല, നിന്നെ ഈ ദുഷ്ടന്മാരിടയിലേക്ക് ഇറക്കി വിട്ടതില്ല. ഇപ്പൊ ഈ ആങ്ങളയ്ക്ക് സങ്കടം. നീപ്പോ പെങ്ങളെ സൽക്കരിക്കാതെ വിടില്ലെന്ന് ഞാൻ കരുതി. എന്നെ പെട്ടെന്ന് മടങ്ങി. മറിയേ, ഇത്തിരി വെള്ളം എടുക്ക. പൈലി പോയതിന് ശേഷം ആ കുടുംബം അനാഥമായി. ഓന്റെ കെട്ടുകൾ വളരെ കഷ്ടപ്പെട്ട ആ രണ്ട് കുട്ടികളെ മാറ്റിയത്. അന്ന് ഓടച്ചാർത്തിന് പണം കൊടുത്തതിന് രേഖയൊന്നും വാങ്ങിയിരുന്നില്ലേ? ഏത് ഓടച്ചാർത്ത്? ആര് പണം കൊടുത്തു? കുറുപ്പച്ചന് കൊടുക്കാൻ പൈലി ഏൽപ്പിച്ച പണം കൊടുത്തില്ല. അന്നല്ലേ നീ അയാളെ കൊന്നത്. പണം മുഴുവൻ ചാക്കൊച്ചന്റെ കയ്യിലായി. ആ രൂപം മനക്ക് കൊടുത്ത അവൻ ഭൂമി വിലക്ക് വാങ്ങിച്ചത്. പങ്കുകാരുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെയാ. മല മുഴുവൻ കയ്യിലായപ്പോ അവൻ അടിവെച്ച് കയറ്റമായി. ഇപ്പൊ കാറായി, ജീപ്പായി, സായിപ്പിന്റെ ബംഗ്ലാവും തോട്ടവും കയ്യിലായി. ചാക്കോച്ചൻ ഇന്ന് വയനാട്ടിലെ രാജാവാണ്. പറയുമ്പോ എല്ലാം പറയുന്നല്ലോ. ഞാൻ ഇന്നലെ കോഴിക്കോട് വക്കീലിനെ കാണാൻ പോയപ്പോ ഇവിടുത്തെ രണ്ടാമത്തെ മകൻ അലക്സ് മുല്ലാരുടെ വീട്ടിൽ ഒന്ന് കയറി. ഇനിയൊരു ചെറിയില്ല ബാക്കി പറയാൻ. ഇവിടുത്തെ മൂത്ത മകനെ കുറിച്ചാണ് പറയുന്നത്. മൂപ്പർക്ക് തടിക്കച്ചവടത്തിന് കാശ് കൊടുക്കാത്തതിനുള്ള ആശിഷ. ജ്യേഷ്ഠാംശന്മാർ തമ്മിൽ ഇങ്ങനെ കലഹം തുടങ്ങിയാൽ ഇവിടുന്ന് മക്കളും ഉപദേശിക്കണം. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. മൂത്തവനാണെങ്കിൽ കള്ളുകൂടിയും വേണ്ടാത്ത ആഭാസനങ്ങൾ, ഇളയവർക്കാണെങ്കിൽ പഠിപ്പിന്റെ കൂടുതലും പണത്തിന്റെ തിളപ്പും. ഞാൻ പലരും പിടിച്ചടക്കി, പക്ഷെ എന്റെ മക്കളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്മുടെ കുഞ്ഞുമുട്ടി ആഴ്ചയിലുള്ള കേസ് അത് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്നാ മാത്തുക്കുട്ടി മലയാളി പറയുന്നത്. അല്ല, ഞാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു കോഴിക്കോട് വരെ പോയത്. താൻ ഉപദേശിച്ചതാണോ മാത്തുക്കുട്ടിയെ? അല്ല, എന്താ ഇപ്പോ അവിടുന്ന് ഇങ്ങനെ പറയുന്നത്? ആ നമ്പൂതിരിയുടെ കാര്യസ്ഥ പണി നോക്കി താൻ എല്ലാം മുടിച്ചു. ഇപ്പോ എന്റെ മോന്റെ കാര്യസ്ഥനായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. കേസും വഴക്കുമായിട്ട് താൻ അവനെ കൂടി മുടിക്കരുത്. തോറ്റു. ഇനി മോൻ പോയി കാപ്പുടി. എന്തിനാടിയത്? അപ്പച്ചന്റെ വയറ്റുവേദനയ്ക്ക് മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? അമ്മച്ചി, എനിക്കും കാപ്പിതാ.
മാത്തുക്കുട്ടി എണീറ്റോടി ഇല്ല. അവന് തലയ്ക്ക് ഒളി വരുമ്പോ നീ പറ, അലക്സ് വരുന്നുണ്ട്, വഴക്കിനൊന്നും പോണ്ടെന്ന്. അവനോട് സമാധാനം ഞാൻ പറഞ്ഞോളാം. മുളക ഇതിരിക്കട്ടെ. എന്താ അപ്പോ ഇവിടെ ഒരു മണി? മോളെ വിളിക്ക, ഒടുക്കത്തെ മൂന്ന് പ്രാവശ്യം വാഴക്ക് ചെന്നതാ കാപ്പിയായിട്ട്. കഥ തുറന്നില്ല, ഇപ്പഴാ മണി അടിക്കുന്നെ. ഞാൻ മുണ്ടക്കൊള്ളാം, നീ വേഗം അരയ്ക്കാൻ നോക്ക്, അലക്സും ശൈലിയും വരും. അപ്പേ അന്നക്കുട്ടി, ഞാൻ വന്നു എന്നുള്ള വീറ മാത്തുക്കുട്ടി മലയാളി ഒന്ന് സൂചിപ്പിക്കാം. ശരി, അവൾ എന്തെടുക്കാ മേരി, വിളിച്ച കേക്കത്തില്ല. ജെയിംസ് ആണ് സംസാരിക്കുന്നത്. ആരെ? മോളി, പാലയിലെ കോള്, നിന്റെ മമ്മി തന്നെ. മോളി ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹായ് മമ്മി. ഏ, കൊണ്ടുവന്നോ? ദേ, ഡാഡി ഡൽഹിയിൽ നിന്ന് വന്ന് ബെൻസ്കാർ കൊണ്ടുവന്നു. എന്നാ? ഓ ഫൈൻ, ഇങ്ങോട്ട് കൊണ്ടുവാ, ഇവിടെ ഉള്ളവരെന്ന് കാണട്ടെ. ആ അലസിച്ചാൻ ചേട്ടത്തി വന്നെന്ന് തോന്നുന്നു. എന്താടാ മോനെ? അപ്പ, അടുത്ത 15-ാം തീയതി മോന് പിറന്നാളാ. ആഹാ, നമുക്കിവിടെ വെച്ച് ആഘോഷിച്ചോളാം. അത് കോഴിക്കോട്ട് വെച്ച് അവിടുത്തെ ഫ്രണ്ട്സിന് ധാരാളം വിളിക്കാനുള്ളതാ. അവരെങ്ങോട്ട് വിളിച്ചോ? നമ്മുടെ തോട്ടവും ബംഗ്ലാവും ഒക്കെ അവിടുന്ന് വരട്ടെ. എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചണയിപ്പിച്ചത്? അലക്സ് തൊട്ട് ഷേളിയും വന്നിട്ടുണ്ട്. അതിന് ഞാൻ അവരെ പൊന്നും കുറിച്ച് മുത്തുകടം കൊണ്ട് സ്വീകരിക്കണം. അപ്പനൊരു കാര്യം. നിനക്കാണോ വക്കാലത്ത്? ഉറങ്ങാനും സമ്മതിക്കത്തില്ല, നാശം. പോയില്ലോ മീന്ന്. വിദേശത്തേക്ക് ഈട്ടിയും തേക്കും കയറ്റി വയ്ക്കാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് എനിക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയതെന്ന് അറിയാമോ? അത് അപ്പന്റെയോ ഇവിടെ ഇരിക്കുന്ന മാത്തുക്കുട്ടിയുടെ മെടുക്കൊണ്ടല്ല, എന്റെ ഫാദറിലോ കാശ് മുടക്കിയ. നിന്റെ ആരാടാ മുടക്കിയ? ഫാദറിനോ? എന്റെ ഷെർലിയുടെ പപ്പ. ഓ, കുഞ്ഞച്ചൻ, അത് ശരി. എടാ, ഈ ബിസിനസ് എന്ന് പറയുന്ന ഇവിടുന്ന് എത്ര രൂപ പറ്റിയിട്ടുണ്ട്? ഇപ്പോ എത്ര ബാക്കിയുണ്ട്? മിച്ചം എന്തുണ്ട് അത് പറ. അങ്ങനെ ചോദിച്ചാൽ കോഴിക്കോട്ട് വീടെടുത്ത് കഴിയാൻ എനിക്ക് ചെലവില്ലേ? പിന്നെ പുതിയതായ ഒരു ബിസിനസ് ഇറങ്ങിയാൽ കുറെ കാശൊക്കെ പോയെന്നും വരും. കുറച്ചോ? അത് നിർത്താനാ ഞാൻ ഈ പുതിയ ഓർഡർ പിടിച്ചത്. തരി വാങ്ങാൻ കാശ് ചോദിച്ചാൽ മാത്തുക്കുട്ടി തരത്തില്ല. അവൻ ആരാ? അവനു അച്ചാനെന്ന് പറയടാ. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയുള്ളവൻ സ്വന്തമായി 4 കാശുണ്ടാക്കണതിന്റെ അസൂയ. ഇവിടെ പട്ടിയെപ്പോലെ വാലാട്ടി അയാളുടെ പുറകെ നടക്കാൻ ഇനി എന്നെ കിട്ടില്ല. ഞാനും അപ്പന്റെ മകനല്ലേ. എടാ, പതുക്കെ പറയടാ, ഞാൻ കേട്ടാ പോരെ. മതി, എനിക്ക് കാശ് തരുമോ ഇല്ലയോ അപ്പൻ പറ. അപ്പനല്ല, അപ്പുപ്പം പറഞ്ഞാലും ശരി. ഒരു നയ പൈസ പോലെ നിനക്ക് ഇവിടുത്തെ കിട്ടില്ല. എടാ, ഞാൻ ഇവനോടാ സംസാരിക്കുന്നത്. അപ്പനങ്ങനെ ചീത്തേക്കുന്നത്? ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ട് ഇവൻ കോഴിക്കോട് പോയി താമസിക്കുന്നത്? അവിടെ ഇവന്റെ ഇവന്റെയും കെട്ടിയുടെയും കളികൾ അപ്പൻ അറിയുന്നുണ്ടോ? ആണും പെണ്ണും അടിഞ്ഞാടുന്ന ക്ലബും സർക്കിട്ടും ബാംഗ്ലൂരിൽ പോയി കിടന്നുള്ള കുതിരപ്പന്തയോ? ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിനക്കും നിന്റെ കെട്ടിയൊക്കെ ദൂഷണിക്ക് ഞാൻ തരത്തില്ല. അതിനാരും ശുപാർശയ്ക്ക് വരികയും വേണ്ട. അപ്പൻ കേട്ടല്ലോ, ഞങ്ങൾ ക്ലബിൽ അഴിഞ്ഞാടുകയാണെന്ന്. എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞോട്ടെ, ഒരു തറവാട്ടിന്ന് വിളിച്ചുകൊണ്ട് വന്നോളാം എന്റെ ഷേർലി. അവരെ കുറിച്ച് വേണ്ടാത്ത തെറിയൊക്കെ പറഞ്ഞിട്ടും അപ്പൻ കേട്ടോണ്ട് നിൽക്കുമല്ലായിരുന്നു. ഒരു വാക്കെങ്കിലും എതിര് പറഞ്ഞോ. മോളെ, ഇത് ഇവിടെ വീഡിയോ ക്ലബിൽ നിന്ന് എടുത്തതാ. ഇത് ബ്ലൂ ഫിലിമാ, മുഷൻ സിക്സ്. ചാത്തലിട്ട് കണ്ടു. താങ്ക്സ്. രണ്ട് വീഡിയോ എങ്കിലും കാണാലോ. ഇവിടെ ഇതിന് മടുത്തെടുത്തി. ഇവിടെ ആണെങ്കിൽ എന്നും വഴക്കും ബഹളവും. ദർ ഇസ് നോ ലൈഫ്, നോ കമ്പനി. ഒന്ന് സംസാരിക്കാനാണെങ്കിൽ ആകെ ഉള്ളത് മലമൂട്ടിന് വന്ന് കയറിയ വെള്ളിയെടുത്തിയ. ഒരു കൾച്ചർ ഇല്ലാത്ത ജാതി. ഷേലി, ഇതെന്താ കുഞ്ഞിന്റെ പുറത്തെടുത്ത അടിപ്പ്? ആയാ. യെസ് മാം, ടേക്ക് ദിസ് ചൈൽഡ് ഫ്രം ഹർ. കം ഓൺ, ഗിവ് മീ. കുഞ്ഞിനെ അങ്ങ് കൊടുത്തേക്കെടുത്തി.
ചേട്ടത്തിയുടെ കയ്യില് അടുക്കളയിൽ അഴുക്ക് മുഴുവനുണ്ടല്ലോ. അലക്സിസ് ഇവിടെ വരുമ്പോഴല്ലേ മാത്തുക്കുട്ടി ഞാൻ ആട്ടിൻ ചീറ്റും കേൾക്കുന്നത്. ഞാൻ ദിവസം കേട്ടുകൊണ്ടിരിക്കല്ലേ. ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്നാ മോളി എപ്പോഴും പറയുന്നത്. മാത്തുക്കുട്ടി ചായന്റെ ചാട്ടം നിർത്താൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് എന്നോട് നിൽക്കാൻ പറ്റും. ഇക്കാര്യത്തിൽ അലക്സിസ് പറഞ്ഞ് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാ. എന്തെന്നറിയില്ല, ഇവിടുത്തെ അങ്ങനെ അലക്സിന് എന്നെ കണ്ട ചതുർത്തിയാ. ഇപ്പൊ തന്നെ മിക്കൊരു നോട്ട. ഈ ശങ്കുണ്ണി ഇതത്ര കണ്ടതാ. ശങ്കുണ്ണിയെ വെക്കുള്ളൂ. പിന്നെ എന്റെ മോൾ അമ്പുശോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന, മാത്തൂട്ടി മുതലാളിക്ക് എന്നോട് പിണക്കാണോ അച്ഛാന്ന്. ചായ കൊണ്ടിരട്ടെ. ആ കൊണ്ട. നിന്നെ ജയിലിൽ നിന്ന് വിട്ടോ അതോ ചാടിപ്പോന്നു? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ അപ്പനെ കാണാൻ. മനസ്സിലാവില്ലേ വർഗീസ്? ജയിലിൽ കിടന്ന് ക്ഷീണിച്ചു വരികയാണ് പാവം. ആ ചായ അദ്ദേഹത്തിന് കൊടുത്തേക്ക്. എനിക്ക് ചായ വേണ്ട. ഇവിടെ അപ്പനല്ല കാര്യം നോക്കുന്നത്, ഞാനാ. നിനക്ക് എന്താ വേണ്ടത്? എന്റെ ഭൂമി. കുടിയടപ്പനാണെങ്കിൽ അത് സർക്കാരിനോട് ചോദിക്ക്. കുറെ കാലം അവരുടെ പോയി ജയിലായിരുന്നല്ലോ താമസം. അത് നിനക്കറിയാമല്ലോ. എന്റെ പുരയിടം കൈകാര്യങ്ങൾ വെട്ടിക്കൊന്നവനാണ് ഞാൻ. എന്റെ ഭൂമി പിടിച്ചെടുത്താൽ നീ എന്നെ വളപ്പില്ലേ? മാത്തുക്കുട്ടി അപ്പനെ വിളവണ്ട. നമ്മുടെ തോട്ടത്തിന് അവകാശം ഉണ്ടെന്ന്. അവന്റെ ഒരുത്തുണ്ട് ഭൂമി. നീ ഇവിടെ കേസ് പറ. എന്റെ അവകാശം സ്ഥാപിക്കാൻ കോടതി വേണ്ട. സത്യം അറിയാവുന്നവരുണ്ടല്ലോ ഇവിടെ. വർഗീസേ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇനി ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ ഭൂമി കൂടെ തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോരാ. പുറത്ത്. പുറത്തേക്കല്ല, എന്റെ ഭൂമിയിലേക്കാണ് ഞാൻ പോകുന്നത്. എവിടേക്കാൻ ധൈര്യമുള്ളുണ്ടെങ്കിൽ വാടാ, നമുക്ക് അവിടെ വെച്ച് കാണാം. വർഗീസേ നിൽക്ക്. വർഗീസേ നീ മാത്തുക്കുട്ടിയുമായി വഴക്കിന് പോണ്ട. നീ വേറെ എവിടെയെങ്കിലും കുറച്ച് ഭൂമി വാങ്ങിച്ചോ, അതിനുള്ള പണം ഞാൻ തന്നേക്കാം. എനിക്കതിന് സൗജന്യമൊന്നും വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി എനിക്ക് കിട്ടണം. നീ വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലേ? പറ എന്നും അനുസരിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. വിശ്വസിച്ച് കൂടാനുള്ളവരെ പോലും ചതിച്ച് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പോരെ. എങ്കിൽ എന്റെ വീടും കൂടി എടുത്തോളൂ. തികയട്ടെ. എടാ ഒന്നുകിൽ എനിക്ക് എന്റെ ഭൂമി കിട്ടണം, അല്ലെ എനിക്കൊന്നും വേണ്ട. വർഗീസേ വിളിക്കരുത്. ഇത്രയും കാലം അവര് കൈവശം വെച്ച ഭൂമിയല്ലേ, കേസിനും കൂട്ടത്തിനും ഒക്കെ പോയാല്. ഇല്ല, ഞാനത് ഉപേക്ഷിച്ചു. ഇനി ഒരു വീടും കുടുംബവും ഉണ്ടാകുന്നത് വരെ ഇവിടെ താമസിക്ക എന്റെ കൂടെ. വേണ്ട കാർക്ക. വേണം. ഈ ദേശക്കാര് മുഴുവൻ അന്നെ മറന്നെന്ന് കണക്കാക്കരുത്. ഈ ഇവിടെ വെറുതെ പാർക്കണ്ട. ഇവിടുത്തെ കാടും മലയെല്ലാം അനക്കറിയാലോ. വർഗീസ് എന്റെ കൂടെ വന്നാലേ നമുക്ക് കൂപ്പിലെ പണിയെടുക്കാം കരാറായിട്ട്. ഈ വയസ്സുകാലത്ത് നാല് കായുണ്ടാക്കാൻ ഇനി അതേ ഭയുള്ളൂ. ഈ പെണ്ണിനെ കെട്ടിച്ചു വിടണം. എന്തേ? Thank you.
മറിയമ്മച്ചാർത്തി ഞാനാ വർഗീസ്. കർത്താവ്, വർഗീസ്! മക്കളെ, ഹരിത, ഇതാരാണെന്ന് അറിയില്ലേ? വർഗീസ് ചേട്ടനാ, നിങ്ങൾ എന്താ ചെയ്തത്? ചേട്ടാ പൊറുക്കണം, മൂന്നാല് ദിവസമായി ഈ തോപ്പിൽ കളവ് നടക്കുന്നു, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടൻ ഞങ്ങളോട് പൊറുക്കണം. പൊറുക്കുകയൊക്കെ ചെയ്യാം, എന്റെ വയറ് വല്ലാണ്ട് വിശക്കുന്നു, എനിക്കതിന് കഴിക്കാൻ തന്നെ. അങ്ങേര് പോയത് പിന്നെ ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കാതർക്കേരുന്ന് ഇടയ്ക്കൊരു സഹായം. ഞാനും എന്റെ മക്കളും കഷ്ടപ്പെട്ടതിന്. അപ്പം പോയാലേ ഞങ്ങൾക്ക് ദുഃഖമുള്ളൂ. കഷ്ടപ്പെട്ടത് ഞങ്ങൾ ഈ മണ്ണിലാണ്. അതുകൊണ്ടിപ്പോ എനിക്കും എന്റെ അനിയനും പുറമെ ജോലിക്ക് തണ്ടേണ്ടി വന്നില്ല. അന്ന വരാറില്ല? ഇല്ല, അമ്മയുടെ കെട്ടിയും വിടാഞ്ഞിട്ട ഇല്ലെങ്കിൽ വരും. വർഗീസ് എവിടെയാ താമസിക്കുന്നത്? എന്നും ആയിട്ടില്ല. ചേട്ടൻ ഞങ്ങളുടെ കൂടെ താമസിക്കേ. ഞാൻ എവിടെ താമസിച്ചാലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, പോരെ. ലോറിക്കാര് മരപടി ഇറക്കിയോടോ? ആ ലോറുമായിട്ട് അവരെ കോഴിക്കോട്ടേക്ക് അയച്ചു മുതലി. എന്തടങ്ങാറോ ഈ കാണിച്ചത്? ബൈക്കിൽ വല്ല സ്കോറോ പിടുത്തോണ്ടോ പറഞ്ഞിട്ടല്ലേ സുലൈമാനെ ഞാൻ കൂടെ അയച്ചത്? അയ്യോ, അപ്പോഴത്തേക്കും വണ്ടി വിട്ടുപോയി മുതലി. കൊച്ചുമകൾ ഇപ്പഴാ വന്നു. ഓരോടെ തോക്ക് എടുത്ത് കാട്ടിലേക്ക് പോയി. നായാട്ടിന് നരി ഇറങ്ങിയപ്പോ നായക്ക് തൂവാൻ പൊട്ടിന്ന് പറഞ്ഞു ചേരിക്ക്. ഓനോ അന്റെ തോക്കും എവിടാണ്ടാ കുറ പിടിക്കണത്? കോറ അവിടെ കിടക്കണ കമ്മിട അവിടെ തപ്പിടുന്ന് പറഞ്ഞു ചേരിക്ക്. ഉതുപ്പിൽ നോക്കിപ്പിടാ എമാറെ. ഇനി ഞാൻ പറഞ്ഞിട്ട് മരം എടുത്ത് വിട്ടാ മതി. ആ കൊച്ചുമകളുടെ മകൻ വന്നിട്ടുണ്ട്. അതെ അതെ. എന്നിട്ട് ഓനെ എവിടെ? ഉണ്ട്. ആ ഞാൻ മുകളിലേക്ക് ഇല്ലട്ടെ. അല്ല റൈറ്റേ, ഇവിടെ ആരാ ഉതുപ്പ്? ഉതുപ്പോ? ആചാര് പറഞ്ഞു കോണ ഉതുപ്പിനെ നോക്കി പിടിയടാന്ന്. ആരാ ഉതുപ്പ്? മൂസാക്ക, ഇവിടെ ഉതുപ്പെന്ന് പറഞ്ഞ വെയില ആളല്ല. ഓ, എന്നാലേ ഞങ്ങൾ തൃശ്ശൂരാ വേണം. അവിടെയാണ് ഉതുപ്പുമാരുള്ള വെയിലാണ്. നാട് കരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജപ്പാനിലേക്കോ ദുബായിലേക്കോ ഏത് കൊണാത്തിലേക്കും തടി അയക്കുന്നു. ഓർഡർ പ്രകാരം തേക്കും വീട്ടി നിങ്ങളുടെ പോലും നമ്മൾ എത്തിച്ചേരും. പിന്നെ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക്. അത് ഞാൻ ഏറ്റു. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഷിപ്മെന്റ് കഴിയുന്ന വരെ ഒരു അവധി തരാലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിരിക്കണം. വാസുവോ വക്കീലായി തന്ന കടലാസ് കൊണ്ട് കൊടുക്ക്. ഇപ്പൊ തന്നെ നിങ്ങൾ കേൾക്കണില്ലേ, കാട്ടിലെ മരം മുറിക്കണേന് നാട്ടുകാരുടെ കഹള. കോഴിക്കോട്ട് ഭൂമി ഉരുങ്ങിയാലും വയനാട്ടിലെ ചുരടിഞ്ഞാലും ഞമ്മക്കാ കുറ്റം. ഏത് ഈ ഹമുക്കുകൾക്കറിയോ, ഭൂമിയിലെ മുകളിൽ ഇക്കണ്ട മരം പോയതിനും മുളച്ചു പൊങ്കിയാല് ഇതിന്റെ കനവിടിയാ താങ്ങുക. അത് ഞമ്മളെ പോലെയുള്ളവര് വെട്ടി ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കാണാനി ദുനിയാവിന്റെ ഹത്ത് പാഴാളത്തിലാവണത്. അല്ല, അത് വായിച്ചു നോക്കിയോ? ഞാൻ വായിച്ചു. ആ പിന്നെ നിങ്ങളെ വിശ്വാസം ലാഞ്ഞിട്ടല്ല, ലക്ഷക്കണക്കിന് ഉറുപ്പിയന്റെ കള്ളമരാണ് ഞമ്മൾ നിങ്ങൾക്ക് തരുന്നത്. റൊക്കം പണം തരുന്നില്ലല്ലോ, കണക്ക് കാണിക്കാനും പറ്റൂല. അതിനുള്ള ഏർപ്പാടാണ്. അല്ല, നിങ്ങളെ എസ്റ്റേറ്റിലെ കറവറ്റി റബ്ബർ മരം മുറിച്ചു വയ്ക്കുന്ന ഒരു ഏർപ്പാടില്ലേ, എന്തായാലും പറയാ. അതിന് നമ്മൾ മുൻകൂർ തരുന്ന പണമായിട്ടാണ് ഈ രേഖ. നമ്മളെ ഉറപ്പിന് ഏത്? ശരി. അപ്പോഴേ ഇതിൽ നിങ്ങൾ മാത്രം ഒപ്പിട്ടാ പോരാ. നിങ്ങൾ അപ്പൻ ചാക്കോച്ചൻ മുതലാളിന്റെ ഒരു മേലൊപ്പ് കൂടി വേണം. അത് അപ്പനോട് പറഞ്ഞാൽ? അല്ലാതെ നമ്മൾ തമ്മിലുള്ള ഈ ബിസിനസ് നടക്കൂല. രോഗ്യം വേറെ, ബിസിനസ് വേറെ. ശരി. ആ നീ എവിടെയായിരുന്നു? നീ തിരിച്ചു കൊടുത്ത് കിടക്കാത്ത ജാതി. വേറെ കോഴിക്കോട്ട് വിട്ടില്ലേ ബാപ്പ? അത് ഒന്നും പറയണ്ട, വേഗം കൂപ്പിലേക്ക് എന്ന് മരമുറി നിർത്താൻ പറ. നീ ചെല്ലേ. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? അതെ, എന്നെ ബാപ്പ കോഴിക്കോട്ട് അയച്ചെന്തിനാന്നറിയോ? അവിടുത്തെ മില്ലിൽ ഈർച്ചു നോക്കി വരാൻ. ബാപ്പനെ മരക്കച്ചവടത്തിന് ഇടുക. നന്നായിക്കണ്. ഈ കണ്ട കുണ്ടന്മാരുടെ കൂട്ടത്തിൽ കൂത്തുമറിഞ്ഞ് നടക്കണ നിൽക്കുമല്ലോ. എന്റെ സ്നേഹിതന്മാരെ കുറ്റം പറയണ്ട, അവരൊക്കെ എന്നെക്കാൾ നല്ലവരാ. ആ അത് പോട്ടെ, കൈനീട്ട്. എന്താ മന്ത്രി ചോദ്യം? മോതിര മന്ത്രി ചോദ്യതോ? ഞാൻ ഇനി കല്ലായിലെ പാണ്ഡ്യാലയിലും കൂപ്പിലുമായി ചുറ്റുമ്പോ ഇതുപോലെ നിന്നെ കാണാൻ പറ്റുന്ന വരില്ല. അതിനിടയിൽ നിന്റെ മനസ്സിൽ മറ്റൊരുത്തം കടന്നുകൂടാതിരിക്കാനാ ഇത്.
ഉണ്ടാക്കിയത് ഈ മോതിരല്ലെങ്കിൽ. സൈനു, ഞാനൊരു തമാശ പറഞ്ഞല്ലേ? സുല്ലു സുല്ലു. തണുത്ത വിരലേലും പ്രേയാന്റെ കയ്യേന്തി പേല വാങ്ങി നമ്പൂരി സ്ത്രീ ആയിട്ടും ആ പൊലയഞ്ചാത്തിന് കല്യാണം കഴിച്ചോളെ. ഗാന്ധർവ തീയ വലം വെച്ചവന് നയിച്ചു തൻ പായിൽ ശയിപ്പിച്ചു താൻ ശയിച്ചാൽ. ഉണ്ണേ ഇവിടെ വരൂ, ചോദിക്കട്ടെ. എവിടെ ആയിരുന്നു ഇയാൾ രണ്ടു ദിവസമായിട്ട്? എവിടായിരുന്നു ആ ചോദിച്ചേ? അച്ഛൻ ചോദിച്ചു കേട്ടില്ല. നീ എന്തിനാ ചോദിക്കണേ? ഈ മഴ കിടന്ന് മരവിച്ചിട്ടാ മനുഷ്യന്ന് പുറത്തിറങ്ങണെ. ഇത്തിരി കാറ്റും വിളിച്ചോ കൊള്ളാ. ഊവോ, വീട്ടിന് ഉപകാരമില്ലാതെ ഊരു തണ്ട് നടക്കുകയല്ലേ നീ? നിന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ ഇത് തന്നെയാണോ ചെയ്യുക? അല്ല, ഇവിടെ ശൂദ്രനും പുലയനും പണിയനും ഏത് പണിയും ചെയ്യാം. എനിക്കത് കിട്ടില്ല. കണ്ടം കളയ്ക്കാനോ വേല കെട്ടാനോ ഭാരം ചുമക്കാനോ എന്നെ ആരും വിളിക്കില്ല. എന്താ കാരണം എന്നറിയോ? ഏഴാം വയസ്സിൽ ഉപനയന ദിവസം നിങ്ങൾ എന്റെ ദേഹത്ത് ചുറ്റിയിട്ടേ മുഷിഞ്ഞു മൂല. ഇല്ലം പോയി, തെരുവും പോയി, എന്നിട്ടും പുറത്തുള്ളവരെ വിളിക്കുന്നത് ഇല്ലത്ത് തിരുമേനിന്ന പരിഹാസം. അല്ലാണ്ട് എന്താ? ഒക്കെ സഹിക്കാം, എന്നിട്ട് ഇവിടെ എത്തുമ്പോ വേറെ. ഉണ്ണി, നീ ആരോടെ തർക്കിക്കണേ? അച്ഛനെ വേദനിപ്പിച്ച ദൈവദോഷം കിട്ടില്ലേ നിനക്ക്? ഒക്കെ ഞാൻ സഹിച്ചോളാം, എനിക്ക് വിശക്കുന്നു. എന്താ അച്ഛാ തരിക? ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ പഴുക്കായിരുന്നു? അല്ലടാ, നിലവറയിൽ താക്കോല് കാണാഞ്ഞിട്ട കിട്ടിയ പാൽപ്പായസമോ അടപ്രഥമനോ കൊഴുക്കട്ടയോ എന്റെ അച്ഛൻ അമ്മ ഉണ്ടാക്കി തരാം. സാവിത്രി ഇല്ലേ അവിടെ? എന്റെ രാമായണം എടുത്തു തരാൻ പറയൂ. സാവിത്രി അച്ഛൻ വിളിക്കുന്നു രാമായണം എടുത്തു കൊടുക്കാൻ. ഇന്നിവിടെ ആരൊന്നും വെച്ചിട്ടില്ലല്ലോ. വലിയ ഓപ്പോൾക്ക് കൃഷ്ണപാട്ട് കൊടുക്കും, ചെറിയ ഓപ്പോൾക്ക് മഹാഭാരതമാവട്ടെ. എനിക്ക് ഭഗവത്ഗീതയോ നാരായണയോ ആരും ഉച്ചപ്പെട്ടി നടക്കണ്ട, വായിച്ചങ്ങട് വയറ് നിറയ്ക്കാം. അങ്ങനെ പറയരുതൊന്നും. എന്നും കാലത്ത് നേരത്തെ എണീറ്റ് പോകും അച്ഛൻ കുടിയമ്മയുടെ അടുത്ത്. ഒന്നും കിട്ടാറില്ല, പിന്നെ എന്താ ചെയ്യാ? ആരോടെങ്കിലും വായ്പ മേടിച്ച് ഇത്തിരി കഞ്ഞി വെച്ചുകൂടായിരുന്നു നിങ്ങക്ക്? തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞ ആരെ വായ്പ തരും? അടുപ്പിനെത്ര തീയിട്? എന്ന് തീ കൂട്ടിയിട്ടില്ല. ഹലോ, നമസ്കാരം. ഞാൻ വളരെ വരണം. എന്തൊക്കെ വിശേഷം? സുഖമാണല്ലോ. അലക്സിന് സ്വന്തമായിട്ടൊരു ബിസിനസ്സായി. ഇനി ജെയിംസ് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഒത്തിരുന്നാൽ മതി. ബാംഗ്ലൂരിൽ ബോട്ടിങ്ങിനുള്ള ഒരു ലൈസൻസ് ഞാൻ വിചാരിച്ചാൽ വാങ്ങിച്ചു കൊടുക്കാൻ സാറി. ഇദ്ദേഹം അവിടുത്തെ ഡി എഫ് ഒ ആണ്. അത് കൊള്ളാം. കുഞ്ഞറ്റ മുതലാളിയാണോ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്? ഇദ്ദേഹത്തിന്റെ ഇളയ മകൻ ജെയിംസ് കുട്ടിയുടെ അമ്മായിയപ്പന് അയർകുന്നം മാണി. നമസ്കാരം മാണി സൻസ്. സാറിനെ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ഏത് ബാറിലും വിസ്കി ആയാലും ബ്രാൻഡി ആയാലും മാണി സൻസ് അല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടുത്തെ പോലെ അല്ല അവിടെ. അവിടെ നമ്മൾ 50 ലക്ഷം രൂപ ഈ ബോട്ടിലിംഗ് ബിസിനസ്സിൽ മുടക്കിയാൽ ഒറ്റ കൊല്ലം കൊണ്ട് മുടക്കിയ കാശുമായി ലാഭം കിട്ടും. അത് കിട്ടും. സർക്കാർ വരുന്ന സ്പിരിറ്റ് ഇരട്ടിക്കിരട്ടി വെള്ളം ചേർത്ത് കുപ്പിയിലാക്കി ചാരായത്തിന്റെ ലേബർ ഇട്ടിച്ച് വിൽക്കുകയല്ലേ. അപ്പൊ ലാഭം ഇരട്ടിക്കിരട്ടി കാണും. മിസ്റ്റർ ചാക്കോച്ചനൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് 50 ലക്ഷം രൂപ ഒരുക്കം കൊടുക്കണ്ടേ? അബ്കാരി ബിസിനസ് ഒരുതരം മുച്ചിട്ട് കളിയാണ്. ഈ തൊഴിൽ കൊണ്ട് നശിച്ച് കുത്തുവാളെടുത്തവരുണ്ടല്ലോ ഇവിടെ. ഏത് ബിസിനസ്സിന് റിസ്ക് ഉണ്ട്? അത് ചെയ്യുന്നവർ തന്റെ ഓരം വേണമെന്ന് മാത്രം. വക്കീലിന്റെ ക്ലാസ് കഴിഞ്ഞില്ലേ? പോയിറക്കി. മാത്തുക്കുട്ടി, ജെയിംസ് പഠിപ്പുള്ളവനാ. നിന്നെ പോലെ റബ്ബറിന്റെ മുട്ടിലിരിക്കാൻ അവൻ ഇഷ്ടമല്ലെങ്കിലോ? അവൻ കോളേജിൽ പോയി പഠിച്ചത് ചാരായം മാറ്റാനല്ലോ. ചാക്കോച്ച, എന്റെ മോളുടെ വിഷമം ചാക്കോച്ചന് മനസ്സിലാവില്ല. ഞാൻ അവളെ വളർത്തിയതെങ്ങനെയെന്ന് അറിയാമോ? ഊട്ടി ലോറൻസ് സ്കൂളിൽ വിട്ടാണ് ഞാൻ അവളെ പഠിപ്പിച്ചത്. അല്ലാതെ ഏതോ മലമൂട്ടിന് ഇറങ്ങി വന്നവളല്ല എന്റെ മോളി. മാണി, അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? മോളിക്ക് എന്താ ഒരു വിഷമം?
കാലാകാല റബ്ബറിന്റെ മൂട്ടിൽ ചിരട്ടയും പിടിച്ച് നിൽക്കുന്നവർക്കത് മനസ്സിലാവില്ല. റബ്ബറിന്റെ മൂട്ടിൽ ചിരട്ട നീട്ടുന്നതിൽ നാരയെ പണിയാടാ കള്ള കച്ചവടം. ഏത് കൂട്ടി പഠിച്ചാലും കള്ളവത്തരക്കാരന്റെ മോളല്ലടാ നിന്റെ കിട്ടിയത്. ഏ മാധുക്കുട്ടി, ചാക്കോച്ച, ഇങ്ങനെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കരുത്. ഞാൻ നാറി കള്ളുവച്ചവടക്കാരനാ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള പാലായിൽ വന്ന് എന്റെ വീട്ടിൽ നിന്ന് പെണ്ണെടുത്തതും ആ നാറി കള്ളുവച്ചവടക്കാരനെ ഇന്ന് 500,000 രൂപ സ്ത്രീധനമായി എണ്ണി വാങ്ങിച്ചതും. മാണി പോട്ടെ, ക്ഷമിച്ചോളാ. കുഞ്ഞച്ച, താനാണ് എന്നെ കൊണ്ട് ഈ ബന്ധത്തിൽ കൊടുത്തത്. ഇപ്പൊ കണ്ട വീട്ടെ ചെറ്റത്തരം. ഡാ സണ്ണി, മമ്മിയോട് വരാൻ പറ, ഇപ്പറാണ് ഇവിടുന്ന്. മാണി പോട്ടെ, ക്ഷമിച്ചോളാന്ന്. ചാക്കോച്ച, കാശും പണം ഉണ്ടായാൽ കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങിക്കാം. തറവാടിത്ത വാങ്ങിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അരുത് മാണിച്ച, പിണങ്ങരുത്. സണ്ണി, മമ്മി വിളിക്കണ. മാണി പോരുത്. ചോദിക്കണമെന്നും പറയണമെന്നും കരുതിയാ വന്നത്. പക്ഷേ ഇപ്പോ എന്തിനാ കരയുന്നത്? ഇതിലാരെയും കുറ്റപ്പെടുത്താനില്ല. അമ്മയുടെ ഭാഗത്തൊരു തെറ്റുമില്ല. അമ്മയ്ക്ക് സുഖമാണോ? അവരെല്ലാം കാത്തിരിക്കുന്നു. ഉണ്ണണ്ടേ? നീ ഇവനൊന്നും കൊടുത്ത്. വല്യപ്പച്ചിന്റെ കൂടെ ഞാൻ ഉണ്ണു. വേണ്ട മോനെ, വല്യപ്പച്ചിന് വിശപ്പില്ല. ഇന്നലെ രാത്രി മുതലേ അപ്പനൊന്നും കഴിച്ചില്ലല്ലോ. എന്തിനാടി കഴിക്കുന്നേ? സമയത്തിന് വല്ലതും കഴിക്കാഞ്ഞാ അപ്പന്റെ വയറ്റുവേദന വീണ്ടും വരും. വരൂ, അവരെല്ലാം കാത്തിരിക്കുന്നു. ഇരിക്കുമോളി, നീ പട്ടിണിയായിരുന്നുകൊണ്ട് ഇവിടെ ആരുടെയും സ്വഭാവം മാറാൻ പോകുന്നില്ല. അന്തസ്സുള്ള ബന്ധുക്കളോട് പെരുമാറാൻ അറിയണമെങ്കിൽ അതുപോലെ അന്തസ്സിലിരുന്ന് കെട്ടിയവനായിരിക്കണ്ടേ? നിന്റെ അമ്മായിയപ്പന്റെ യോഗ്യത പറയുന്നെങ്കിൽ അതെനിക്കറിയാം. എന്താണെന്നറിയാം? എന്റെ ഡാഡിയെ കുറിച്ച് ചേട്ടൻ ഇനിയും പറയാനുണ്ടോ? എന്താ ഞങ്ങളുടെ ദോഷം? മോളി ഒന്ന് നിർത്തേ. ആണുങ്ങളുടെ കൂടെ ഇനി പെണ്ണുങ്ങളും പറക്കിറങ്ങിയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? അത് മറ്റുള്ളവർ മനസ്സിലാക്കണം. എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടി കോഴിക്കോട്ട് വെച്ച് മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ നിർബന്ധിച്ച ഇവിടെ വെച്ചാക്കിയത്. എന്നിട്ട് ആ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് നാണക്കേട്. അത് കഴിഞ്ഞില്ലേ ശേളി, മതി. കോഴിക്കോട്ട് നാരക്കാ വന്നതെന്ന് അപ്പനറിയോ? ഓ, വലിയ കാര്യമായി പോയി. ചക്കാത്തിന് സ്കോച്ച് വിസ്കിയും വെടിയിറച്ചി മീനും താറാവും വെച്ച് വിളമ്പി ആരാടാ വരാത്തത്? അതിന് പിടിച്ച് കാശിന് ഇണക്കറിയാവും. അങ്ങനെ ചോദിച്ചാൽ മറ്റുള്ളവരും കണക്ക് പറയേണ്ടി വരും. ഈ അന്നത്തിന്റെ മുമ്പിൽ ഇരുന്ന് വഴക്കടിക്കാടാ. മാത്തു പിടിച്ചാൽ ഞാൻ പറഞ്ഞ അപ്പം കേട്ടില്ലേ? ഞാൻ ഷേർലിയും ദൂർത്തടിക്കുന്നെന്നും ശ്രദ്ധിപ്പോ കണ്ണമ്മാരുടെ മുമ്പിൽ അഴിഞ്ഞാടുന്നെന്നും പറയുന്ന ആളിന് കള്ളു കുടിക്കാനും കണ്ട വെപ്പാട്ടികൾക്ക് വീറും പറഞ്ഞ് വെച്ചു കൊടുക്കാം. മാത്തുക്കുട്ടി, എന്റെ വയറിഞ്ഞിട്ടാടാ ഞാൻ ഈ കൂട്ടത്തിൽ കൂടെ ഇരുന്നത്? എന്നെ ഒന്ന് തിന്നാനേ ചോദിക്കേ. വിശപ്പ് എല്ലാവർക്കും ഉണ്ടപ്പ. ഇന്നലെ മുതൽ മോളിയും പട്ടിണിയാ. അതിന്റെ കാരണം അപ്പനെ നിശ്ചോ? മോളിയുടെ ഡാഡി അങ്ങേരുടെ ഗുണത്തിനല്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഏർപ്പാട് ഉണ്ടാക്കാനാ പറഞ്ഞത്. അങ്ങനെ നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിന്റെ അമ്മായി അപ്പനോട് തുറന്നു പറയടാ. മുടക്കിത്തരാൻ അന്നമ്മച്ചെടുത്തിട്ട് അപ്പം മുടക്കിയതാണോ ചേട്ടന് ഇപ്പൊ അനുഭവിക്കുന്നത്? ആക്കടി, മോളിയെ വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്നെ ചെയ്യടാ. പെങ്കോന്ത, മക്കളെ പണി നിർത്തി തന്നെ, വല്ലം കഴിക്കാം. Thank you.
അപ്പൻ എന്നെ പണിയായി കാണിച്ചത്. ഞാൻ ഇനി അന്വേഷിക്കാത്ത ഒരു സ്ഥലമില്ല. ഞങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ടേക്ക് പോകണ്ടേ? അത് എന്റെ സമ്മതം വേണോ? അപ്പനെ നോട്ടീസിൽ ഒപ്പിട്ടേറാ കുഞ്ഞമ്മട്ടി ആയി മരം വിട്ടേറില്ല. എടാ, ഒരു അല്പ സ്വൈരം കിട്ടാനേ ഇറങ്ങിയിടുന്നത്, ഉപദ്രവിക്കാതെ പോ. അത് കൊള്ളാം. കരാർ പ്രകാരം മരം അയക്കഴിഞ്ഞാൽ ഇറ്റലിയും ജപ്പാനും ഒക്കെ വെളിയിലുള്ള പാർട്ടിയാ, അവർ കേസ് കൊടുക്കും. അപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്റെ എക്സ്പോർട്ട് ലൈസൻസ് പോവുകയും ചെയ്യും. രൂപ ചോദിച്ചാൽ കിട്ടത്തില്ല. പോട്ടെ, ഇതിലൊന്ന് ഒപ്പിട്ട് വന്നാൽ എന്താ നഷ്ടം? അതിനും പറ്റത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മറ്റുള്ളവരുടെ മോത്തു നോക്കി വിടുതാ. രാജു, നിനക്കതിൽ ഏതിനാണ് വേണ്ടത്? കൂട്ടത്തിൽ ചെറുതിനെ ഞാൻ എടുത്തോളാം, വലുതിനെ ഞാനും എടുത്തോളാം. സമ്പ്രാട്ടികൾക്ക് ഇപ്പോഴും ഐത്തമുണ്ടോ? അങ്ങനെ അങ്ങ് മാറിപ്പോകാതെ. ഈ ജാതിക്കാർക്ക് ഗുരുവായൂർ നടവരെ തുറന്നു കൊടുത്തു, എന്നിട്ടും നിങ്ങളിങ്ങനെ. അയൽക്കാരെങ്കിലും പേടിക്കണ്ടേ? എന്തിനാണ് പേടിക്കുന്നത്?
മുമ്പ് നമ്പൂതിരിമാര് സംബന്ധമൊന്നും പറഞ്ഞ് രാത്രിയും പകലും നമ്മളെ വീടുകളിൽ കയറി അറിയില്ലേ? അത് കൊള്ളാം, നമ്പൂതിരിമാരെ പോലെയാണോ ക്രിസ്ത്യാനികള്? ഇപ്പൊ ഇവരടി കേരളമാര് നമ്പൂതിരിമാരൊക്കെ ക്ഷയിച്ചോ, കലാകാലത്ത് ശേഷമുള്ളവർ വന്ന് മുട്ടിയ നമ്മള് വാതിന് തുറന്നു കൊടുക്കണം. അതിലെന്താണ് ഒരു തെറ്റ്? അമ്പുജത്തിന് പുടവ് കൊടുത്ത ഒരു നായരുണ്ടെന്ന് ഓർമ്മ വേണം. ഓ കൃഷ്ണൻകുട്ടി, അവൻ ലഡാക്കിലോ ആസാമിലോ പോയി കിടക്കല്ലേ, പാവം പട്ടാളക്കാരൻ. അടുത്ത മാസം ഇയാള് വരുന്നുണ്ട്, ലീവ് കഴിയുന്നവരെ പിന്നെ കാണും. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ അങ്ങോട്ട് വരുത്തും എന്റെ അടുത്തേക്ക്. ഒക്കെ വെറുതെ, കാണുമ്പോഴേ ഈ സ്നേഹമുള്ളൂ, എനിക്കറിയാം. ഇവിടെ വന്നു പോയിട്ട് ഇന്നത്തെ ദിവസം 24 ആയി. ഇനി എല്ലാ ദിവസവും വന്നേക്കാം. പറേ അലക്സ്. യെസ്. കോഴിക്കോട്ടെ നിങ്ങളുടെ ടിമ്പറയാട് ഫോറസ്റ്റ് അധികൃതർ റെയ്ഡ് ചെയ്തിരിക്കാം. സർക്കാർ വനങ്ങളിൽ നിന്ന് മോഷ്ടിച്ച തടികളാണ് അവരവിടെ കണ്ടുകിട്ടിയത്. സാർ, അത് യു ആർ അണ്ടർ അറസ്റ്റ് മിസ് അലക്സ്. നമ്മൾ ബക്കീലിനെയും കൂട്ടി വരുമ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ മോനെ ജാമ്യത്തിൽ ഇറക്കിയെന്ന്. കുഴപ്പമില്ല, അമ്മയും മോളും പെണ്ണെന്നെ. ഹാജിയാരൻ്റെ ഇങ്ങോട്ട് വന്നത് ഇക്ക് ഏശം പിടുത്തൊന്നും ഞമ്മക്ക് പുത്തരിയല്ല. തടിയുമ്പ പോയി തടിയുമ്പ ഉണ്ടാക്കണം. നിങ്ങളെ മോനിക്ക് ഇനിയും ഞമ്മൾ മരക്കൊടുക്കും. കൊടുത്തേന്റെ പൈസ കിട്ടിയിട്ടില്ല. ആ പിന്നെ നിങ്ങൾ ഒപ്പിട്ട് വന്ന രേഖ പ്രകാരം ഞമ്മൾ എന്നാ ഈ മരം മുറിക്കാൻ ആളെ അയക്കേണ്ടത്? ശ്രോത്രിങ്ങിന്റെ കാര്യം മാത്തുക്കുട്ടിയോട് കൂടിയൊന്നും ചോദിച്ചിട്ട്. ആ ഞമ്മക്ക് തിരക്കില്ല, അത് നിങ്ങൾ ചോദിച്ചോളി. എന്തായാലും ശരി, റബ്ബർ തോട്ടം സ്ലോട്ടറിംഗിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ആചാർക്ക് പണം കൊടുക്കേണ്ടി വരും. നിന്നോട് ആരോപണത്തിന് അയാളോട് പോയി കള്ളത്തടി വാങ്ങിക്കാൻ അയാളും ഞാനുമായി തർക്കത്തിലാണെന്ന് എനിക്കറിയില്ലേ. അപ്പൊ എന്റെ ശത്രുവിനെ കൂട്ടുപിടിച്ച് പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള നിന്റെ അഭിമുഖം ഇപ്പൊ കിട്ടിയല്ലോ. ആ കുരിശ് നീ തന്നെ അങ്ങ് ചോന്നാ മതി. മാത്തുക്കുട്ടി, ഹാജിയാർക്ക് ഞാൻ ഗ്യാരണ്ടി ഒപ്പിട്ട് കൊടുത്തതാ. എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ ഒപ്പിട്ടത്. ഇവന്റെ താളത്തുരത്ത് നിങ്ങൾ തുള്ളി. നമ്മുടെ വസ്തു കയ്യേറ്റത്തിൽ ഹാജിയാരുമായി ഞാൻ ഇന്നും കേസിലാണെന്ന് അപ്പൊ അറിയാമല്ലോ. അതിന് നീ എന്നെ വിസ്തരിക്കണ്ട. സാഹിബിന്റെ കാലത്തുള്ള മരങ്ങളല്ലേ, വളർന്നു മുറ്റി കറയും പറ്റി, പിന്നീട് നിർത്തിയിട്ടുണ്ടാ. അത് ഞാൻ സ്ലോട്ടറിങ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അതൊക്കെ നിശ്ചയിച്ചാ മതിയോ? പിന്നെ ആരും നിശ്ചയിക്കണം, അപ്പന്റെ പോലല്ലേ. അല്ലടാ, ഞാനും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണിതെല്ലാം. അന്ന് കാട്ടിലും മലയിലും കിടന്ന് ചോരയും നീരും വറ്റിച്ച് അധ്വാനിക്കുമ്പോ നീയൊക്കെ എവിടെയായിരുന്നു? ഇന്ന് അവകാശം പറയാൻ വരുന്നു. ആ തോട്ടത്തിലൊരു മരം പോലും മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പനല്ല ആരായാലും ശരി. പിന്നെ എങ്ങനെയാടാ ഹാജിയാർക്ക് കാശ് കൊടുക്കുന്നേ? നിങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച കടമല്ലേ, എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിക്കും. മോളെ അമ്മുജോ, ചാര വന്നു നോക്ക്. എന്നാലെന്റെ കൃഷ്ണൻകുട്ടി ഇങ്ങനെയുണ്ട് ഒരു പട്ടാളം. എന്റെ മോൾ ഇവിടെ കൃഷ്ണൻകുട്ടിയായിട്ട് എപ്പോഴാ വരിക, കൃഷ്ണൻകുട്ടിയായിട്ട് കത്ത് എപ്പോഴാ വരിക എന്ന് കാത്തു കാത്തു ഉരി ഉരി കഴിയല്ലേ. അതെ അതെ. നീ അവളെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാതെ മോനെ. എടി അമ്മുകുട്ടി, നീ പറയുന്ന നേരാണ് കരുതിയിട്ട് അവൻ ഇവിടെ എങ്ങാനും കൂടി ആകെ കുഴപ്പോ? ഞാൻ വന്നില്ല അമ്പുജം, എനിക്കറിയാതെ. കാണാൻ എനിക്ക് മോഹമില്ലെങ്കിട്ടല്ലോ. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം കൊണ്ടുവന്നു അറിയോ? ആ പെട്ടിയിലുണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് എന്റെ കൃഷ്ണൻകുട്ടി തന്നെ മതി. ഇന്നലെയും തൊഴാൻ വന്നപ്പോ പാപ്പച്ചനെ ഞാനിവിടെ നോക്കിയിരുന്നു, കണ്ടില്ല.
എന്താ ആലോചിക്കുന്നത്? അതെ, എന്റെ ചെറുപ്പത്തില് മറക്കുടയും പിടിച്ച് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോ ഞങ്ങളെല്ലാം വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നില്ലേ? അതെന്താണെന്ന് എന്റെ അപ്പനോട് ചോദിച്ചപ്പോ നമ്പൂരിമാരെ തൊട്ട് അയിത്താവൂ എന്ന് പറഞ്ഞു. പിന്നെ എന്താ അയിത്തം എന്നായി ചോദ്യം. അപ്പനോടും എല്ലാവരോടും ചോദിച്ചു, ആരും പറഞ്ഞില്ല. ഒടുവിലൊരു ദിവസം ഓർമ്മയുണ്ടോ സഹോദരിക്ക്, ഈ അയിത്തം എന്താണെന്ന് അറിയാനാ? അന്ന് അപ്പൻ എന്നെ ഒത്തിരി തല്ലി. ഇപ്പോ സാവിത്രി അടുത്ത് വരുമ്പോ എനിക്ക് പേടിയാ. എന്തിനാ? അയിത്താവില്ലേ തൊട്ടാൽ? എന്നാൽ ഒന്ന് ഞാൻ തൊട്ടോട്ടെ? തൊട്ടോളൂ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ചെത്തും ചൂട് അനുഭവിച്ചറിയാൻ എന്റെ ഇഷ്ടത്തിൽ കൊതിച്ചിട്ടില്ലേ? പൊണ്ണു തുറന്നു പറയൂ. ഉണ്ട്, എനിക്കറിയാം. ലഹളക്കാലത്ത് അഭയം നൽകിയ ചാത്തമ്പുലേനെ സ്വന്തം പായലേക്ക് ക്ഷണിച്ച നമ്പൂരി പെണ്ണിന്റെ കഥ എന്റെ ഇഷ്ടത്തെ അയവിറക്കാറില്ലേ? ആ നിലയ്ക്കല്ല ഞാൻ പാപ്പച്ചനെ ഇഷ്ടപ്പെട്ടത്, ഒരു കടപ്പാട്. ആ പരിചയ സ്നേഹമായി. എന്നാലും കളങ്കപ്പെടാതെ എനിക്കൊന്ന് നിയന്ത്രിക്കാൻ അറിയാം. അനിയത്തെ, ഈ ഇല്ലത്തെ കുട്ടിക്കാവാണ് നീ. ഒരനുദിനം അത് മറക്കരുത്. ഈ ഏട്ടത്തിക്ക് അതേ പറയാനുള്ളൂ. എന്താ ഇവിടെ? ഒന്നുമില്ലമ്മേ. എനിക്ക് പുഴയില് വെള്ളമിറങ്ങി കാത്തു നിൽക്കാൻ ഒക്കില്ല. പുരയിൽ മോള് ഒറ്റക്കൊള്ളു, ഇനി ഇവിടെ നിൽക്ക്. എന്തേ? ആ പിന്നെ വല്ല മഴയെ മഞ്ഞ വരികയാണെങ്കിലേ അനക്ക് ആ ഏറുമാറത്തിൽ കയറി കിടക്കാം. അതോ അത് ചാക്കൊച്ചന്റെ ആ കാട് മാത്തുക്കുട്ടിയുടെ നായാട്ടിന് വേണ്ടി കെട്ടിണ്ടാക്കിയതാ. ഓം വല്ലപ്പിളേ വരൂ. ഞാൻ കൂപ്പി കിടന്നോളം കാരില്ല. മരുന്ന് തുടർന്ന് ഇതന്നെ കഴിച്ചാൽ മതി. കഴിയുന്നതും ശരീരം അകാ സൂക്ഷിക്കണം. അപ്പ
എന്റെ ഡാഡി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു വാശി കൂടുതൽ. പക്ഷേ അവളെ ചാരായം പോർണ്ണം നമുക്ക് തന്നെ കിട്ടി. മാണി എപ്പോ ഒന്ന് ഇരിക്കൂ. ചാക്കോച്ചിന് സുഖമില്ലെന്ന് എന്റെ മോള് മോളി ഫോൺ ചെയ്തപ്പോ ഞാൻ പഴയ വഴക്കുകളെല്ലാം മറന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. എങ്ങനെയുണ്ട സുഖം? ഓ അത്രയ്ക്കൊന്നുമില്ല. കാലാകാലത്ത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കണം. എല്ലാം അപ്പന്റെ പേര് തന്നെ ഇപ്പഴും കിടക്കുന്നത്. ചാക്കോച്ചൻ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തിന്? മരണനികുതി അടയ്ക്കാതിരിക്കാൻ. നമ്മളെ പാറായിലെ കൊച്ചാപ്പത്തരകനില്ലേ, ചാക്കോച്ചന്റെ പ്രായം കാണില്ല. പെട്ടെന്നായിരുന്നു, ഒന്നും എഴുതി വെക്കാതെ മരിച്ചത്. ഏഴാമക്കള് ദേ കയറി പിടിച്ചില്ല ഇൻകം ടാക്സുകാര്. 30 ലക്ഷമാണ് മരണനികുതി അടയ്ക്കാൻ ഓർഡറായത്. ആ അവസ്ഥ ഇവിടെ ഉണ്ടാവരുതല്ലോ. ബന്ധുക്കളായി ഞങ്ങൾ വേണമല്ലോ എന്ന് പറഞ്ഞുതരാൻ. മോളി, നിന്റെ അപ്പന് കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാ കൊടുക്ക്. മാണി, എനിക്കൊരു ക്ഷീണം, ഞാൻ പോയി കിടക്കട്ടെ. പോത്തിന്റെ കാതി വേദം ഓതുന്ന മാതിരി ഡാഡിയുടെ പറച്ചിലുകൊണ്ട് ഒന്നും കാര്യമില്ല. ഇനി കൂടുതൽ ഞാൻ എന്നാ പറയാനാടി? മറ്റു വല്ലതും ചെയ്യണം. എന്റെ മോനെ നിങ്ങൾക്ക് പിടിച്ചിക്കണല്ലോ. കണ്ണൂർ രാമസായന്റെ മോളെ ഓനക്ക് വേണ്ടാന്ന് പറയാൻ മാത്രം ഞമ്മൾ വളർത്തിട്ടില്ല. പിന്നെ എന്തിനാ ഒരു കുത്തിയ വർത്താനം പറയണത്? ആ അപ്പോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. എന്താ അഹമ്മദ് സാഹിബേ? തന്നെ ശ്രീധരായിട്ട്. ആ അതാണ് ആപ്പാന്റെ പൂടിയല്. നിങ്ങളെ മോക്ക് നിങ്ങൾ ഇഷ്ടമുള്ള കൊടുക്കുന്നു. ആന മെലിഞ്ഞാൽ ആരും തൊഴുത്ത് കെട്ടൂലാലോ. പടച്ചോന്റെ വർക്കത്തുണ്ടായിട്ട് അഹമ്മദ് സാഹിബിന് തടി കൂടിയിട്ടേ ഉള്ളൂ. അത് പിടി മൂപ്പര് കച്ചവടം ഏർപ്പാട് മുഴുവനും ഗൾഫിലാന്ന് ആചാരിക്കറിയാലോ. പിയാപ്പളേനെ ദുബായി കൊണ്ടുപോയി അവനവിടെ. കാര്യം നമ്മൾ മൂന്നാല് കെട്ടിക്കണെങ്കിലും ഞമ്മ കാണായിട്ടും പെണ്ണായിട്ടും സുലൈമാൻ ഒരു മോനെ ഉള്ളു. ഓനെ കോഴിക്കോട്ടുകാർ മാപ്പിളാര് വീട്ടു വിയാപ്പിളേനെ എടുക്കണ ചേലിക്ക് ഇരുട്ടത്ത് ചൂട്ടും കത്തി ചെങ്ങളെ മോളാറിലേക്ക് ഞമ്മൾ വിടൂല. ഓൻ പൊന്നു കെട്ടി ഇവിടെ കൊണ്ടുവരണം. ആചാരം ഇഷ്ടം, ഞമ്മൾ ഇതിനകത്ത് തിരക്കിക്കണ്ട. ആ എന്നാ പിന്നെ ഞമ്മക്ക് ദിവസവും തിരി നിശ്ചയിക്കാലോ. പുറത്തൊരാഴുവന്ന് നിൽക്കുന്നു പെരുത്തു നേരായി. ഓ പട്ടപ്പാലയ്ക്ക് തുടയെ കൊള്ളാത്തെന്ന് പറഞ്ഞു ചേരിക്ക് മനുഷ്യന്മാര് ഭർത്താനം പറയുന്നവരെല്ലാണോ നീ വന്ന് കുത്തിക്കാണ്? അല്ല, ഇല്ലത്തെ വല്യമ്പ്രാനല്ലേ ഇത്. ഇവിടെ നിൽക്കുകയാണോ? കയറി കുത്തിരിക്കും. വേണ്ട, എനിക്ക് ഹാജിയാരെ ഒന്ന് കാണണം. മൂപ്പര് അകത്ത് കൂട്ടം പറയാണ്, ഇപ്പം വരും. ഇല്ലത്ത് വല്യമ്പ്രാട്ടിക്കും കുട്ടികൾക്കും ഒക്കെ സുഖാണോ? ഇപ്പോഴും അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ മറക്കാൻ കഴിയോ തമ്പ്രാൻ? അടിയൻ അവിടുത്തെ ആലയിലെ ചാണം വാരി കഴിഞ്ഞോളല്ലേ. തമ്പ്രാനെ പിടിക്കാൻ ഇവിടുത്തെ ആകുമ്പോ നമ്മൾ വിളഞ്ഞിരിക്കട്ടെ. വേണ്ട, എനിക്ക് ഹാജിയാരെ ഒന്ന് കണ്ടാ മതി. വയസ്സിന് അളപ്പാണെന്ന് നല്ലത്. പെണ്ണ് കെട്ടുകയാണെങ്കിൽ ഓളെ തെരണ്ട് കല്യാണത്തിന് മുമ്പ് നമ്മൾ അറിയേണ്ട അവത്താക്കണം. ഏത് നമ്പൂരിച്ചൻ എന്താ വന്നത്? ഇതാരാന്നറിയോ നിങ്ങക്ക്? നമ്മള് ജമ്മിയാ. ഏറിയ മല മരക്കലെന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ വലിയ നമ്പൂരിയാ. മുമ്പ് ഈ നാട് മുഴുവൻ ഇവരെ കയ്യിലായിരുന്നു. ഇപ്പോഴപ്പം ചിരട്ടയായി നടക്കുക. അപ്പൊ പറഞ്ഞ പോലെ 10 ആണ്ട് കണ്ണൂർ വെച്ച് കാണാം. ആ കാണാം. ആ കാളറുകുട്ടി സാഹിബിനെ എങ്ങൾ ജനിക്കോ അത് നമ്മൾ വിളിക്കണം. നമുക്ക് രണ്ടു കൂട്ടർ കൂടി വിളിക്കാം. ആ എന്തിനാ വന്നത്? ഇരപ്പും ചിരട്ടയായിട്ട് തന്നെയാ വന്നത്. ഉള്ള ഭൂമി മുഴുവൻ പോയി. കുടിയന്മാരാഞ്ച നിങ്ങളാൽ ചിലരല്ലേ. 5-6 വയറ് കഴിയണം. ഉള്ള കാലത്ത് ഭൂമി മുഴുവൻ ക്രിസ്ത്യാനികൾക്കല്ലേ കൊടുത്തത്? അന്ന് അസ്രാനിയോട് പോയി ചോദിക്കും. ചോദിക്കാഞ്ഞിട്ടല്ല. പിന്നെ ഉളുപ്പില്ലാതെ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് എന്തിനാ ധർമ്മത്തിൽ വന്നത്? നാണം കെട്ട് വീണ്ടും ചോദിക്കുക. എന്നെ സഹായിക്കണം. അടുത്ത നാള് എന്റെ അച്ഛന്റെ ശ്രാദ്ധ. അതിനുവേണ്ടി ചത്തോലൊക്കെ വെച്ച് വിളമ്പായ അല്ലേ? ഈ പിച്ചക്കല്ല ഞാൻ വന്നത്. ഇല്ലമ്മ ഭൂമിയില്ലേ കൈവശം, അതിന്റെ പാട്ടവും മരം ഉറപ്പിക്കാൻ വന്നാണെങ്കിലേ. അല്ല, പുതിയ നിയമം വന്ന് മൂപ്പരറിയില്ലേ. പിന്നെ നിന്റെ സ്വത്തിന്റെ മുഴുവൻ പൈസ പ്രഭുവിനെ കെട്ടിവെച്ചാ ഞാൻ പട്ടയം വാങ്ങിയത്. ഇനി അപ്പയാരും പറഞ്ഞു ഇങ്ങോട്ട് വേണ്ട, കടന്നു പോയില്ലേ പുറത്ത്. കുഞ്ഞമ്മൂട്ടി, മുമ്പ് നീയും എന്റെ ഇല്ലത്തെ പഠിക്കൽ ധർമ്മത്തിന് വന്നവനാണ്.
അന്ന് വാരിക്കോരി കൊടുത്ത ഈ കയ്യ ഇന്ന് നിന്റെ മുമ്പിൽ നേട്ടം. ഇനി വരില്ല. പൊന്നാളി, മോന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചില്ലേ? അതിനടക്കത്തേണ്ട തൂറാമുട്ടികളി. അല്ല സുലൈമാനെ, ഞാൻ പറയാൻ പോകുന്ന നേരെ വാഴെടുക്കരുത്. എടുക്കൂല, പറഞ്ഞോ. നമ്മളെ കുന്നുമേലെ കാതലക്കാന്റെ മോളായിട്ട് ഞാൻ കണ്ടതാ. എന്ത്? പോളി രണ്ടുപേരും പൊണ്ടക്കാട്ടിന്റെ അകത്ത് നിന്ന് ഉമ്മ കൂട്ടണ സുലൈമാൻ എന്റെ മോനാ. ആ പ്രായത്തിൽ ഞാനും കുറെ കളിച്ചതാ. ആ ഇത് കഴിയല്ല കാര്യാവും. മോനോടെ പണം ഉണ്ടാക്കിയടാ. ഞാൻ കണ്ടമേനിക്കാവാ ആയിപ്പോവും. ജന്മത്തിൽ പാപ്പച്ചൻ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. എന്താ അത്? നമ്മൾ ജനിക്കുന്നതിന് മുൻപത്തെ ജന്മം എനിക്കുറപ്പാണ്. അന്നും നമ്മൾ തമ്മിൽ ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരിക്കലും നാം ഇങ്ങനെ കണ്ടുമുട്ടുമായിരുന്നില്ല. അന്ന് നമ്മൾ എന്ത് ജാതിക്കാരായിരുന്നു? അറിയില്ല. മനുഷ്യർക്കല്ലേ ജാതിയുള്ളൂ. ചിലപ്പോ ആനയോ പൂച്ചയോ കിളിയോ ആയിരിക്കും. നമ്മൾ കല്യാണം കഴിച്ചിരിക്കോ? ഉണ്ടാവില്ല. ഇതുപോലെ കണ്ടു ഇഷ്ടമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത സ്നേഹം. പക്ഷേ ഒടുവിൽ നാം. സാവിത്രി, എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. എന്നും നാം ഇങ്ങനെ തന്നെ ജീവിക്കും. പാപ്പച്ചൻ അറിയില്ല. നിങ്ങളുടെ ഇല്ലത്തെ സ്വത്ത് നശിച്ചെങ്കിലും ആചാരമൊക്കെ മുമ്പത്തേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. ഓർത്താൽ ഒരു നമ്പൂരി സ്ത്രീയുടെ ജീവിതം കഷ്ടമാണ്. രണ്ടും മൂന്നും വേലി കഴിച്ച് ഒരു വൃദ്ധ ബ്രാഹ്മണനെ ഭർത്താവായി കിട്ടിയാൽ ഭാഗ്യമായി. പിന്നെ ആ തിരുമേനിയുടെ മറ്റു ഭാര്യമാരുടെ ആട്ടും തപ്പും കേട്ട് ജീവിക്കുക, ഇല്ലെങ്കിൽ ബാല്യത്തിലെ വിധവയാവുക. കൊച്ചിലെ കല്ലുകളൊക്കെ പോലെ ഏതാനും കൊല്ലം മുനിഞ്ഞു കത്തി എണ്ണ വറ്റ് പടുതിരി കത്തി കെട്ടണിയ അതാ വിധ. നിനക്കാ ഗതി വരില്ല സാവിത്രി, ഞാൻ സമ്മതിക്കില്ല. തിരുമേനി മതി, അവൾ ചെയ്ത തെറ്റിന് ഇനിയുള്ള ശിക്ഷ ഞാൻ കൊടുക്കാം. അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. തമ്മിൽ പിരിഞ്ഞ് ജീവിക്കില്ലെന്നും സ്നേഹിച്ച പെണ്ണിനെ രക്ഷിക്കാൻ കഴിയാത്ത വിധം പാപ്പച്ചന്റെ കൈ ബലങ്ങളൊന്നും വേണ്ടിട്ടില്ലോ. ചേട്ടതി, അനുഗ്രഹമില്ലാത്തവന്റെ കയ്യിൽപ്പെട്ട് ഈ പെണ്ണ് കാലാകാലം കണ്ണുനീര് കുടിക്കുന്നത് നിങ്ങളുടെ മകനെ കാണാൻ ഇടവരരുത്. അനുഭവിച്ചവർക്ക് ആ വേദന അറിയും. ഇവിടെ അനാഥയാക്കരുത്. സാവിത്രിയെ ഇവിടുന്ന് ഇറക്കി വിട്ടാല് അവൾ പിന്നെ ജീവിക്കില്ല. അമ്മച്ചി അത് ചെയ്യരുത്. മോനെ, നീ അങ്ങനെയാണ് ഈ അമ്മച്ചി കരുതിയത്? ഇങ്ങോട്ട് ദ്രോഹിച്ചവരെ പോലും ഈ അമ്മച്ചി അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടില്ല.
മാമോളെ, ഇനി എന്റെ മോടെ വീട് ഇതാണ്. നിന്റെ അങ്ങടവം പാപ്പച്ചൻ ഒരു നമ്പൂതിരി പെണ്ണിനെ കൊണ്ട് രജിസ്റ്റർ കല്യാണം കഴിച്ചത്. ഇതുവരെ എന്റെ ബന്ധുക്കാർ ദരിദ്രവാസികളാണെന്നേ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഒരു അന്യജാതിക്കാരി പെണ്ണിനെ വീട്ടിൽ പിടിച്ചു കയറ്റി എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ചു. നാറികള്! അതിലെന്താ ഇത്ര നാണിക്കാൻ? എന്തേ എന്തായാലും പാപ്പച്ചൻ ഒരു അന്യജാതിക്കാരി വിവാഹം കഴിച്ചല്ലേ ഉള്ളൂ. നിങ്ങളെപ്പോലെ നാനാജാതിക്കാരെ വെപ്പാട്ടികളാക്കി വെച്ചിട്ടില്ലല്ലോ. പണി കഴിഞ്ഞു വരൂ, എനിക്ക് പോണം. പോകാനേ. ഇല്ല, ഞാൻ കോഴിക്കോട്ട് മരക്കച്ചവടമായിട്ട്. ഇവിടെ ഈ കച്ചവടം അല്ലേ, ഇത് നഷ്ടം വരില്ല, മുതൽ മുടക്കില്ലല്ലോ. വർഗീസ് ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങളെപ്പോലെ പണക്കാരനായ ഒരു ചെറുപ്പക്കാരന് ഒരു പാവപ്പെട്ട മണ്ണ് വളർത്തെടുക്കാൻ എളുപ്പമാണ്. അവൾ പിഴച്ചാൽ ഏറ്റെടുക്കാനാണ് പ്രയാസം. അവിടെ നിങ്ങൾ രക്ഷപ്പെടും. ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ആ പാവം പെണ്ണാണ്. അതാണ് പലരുടെ അനുഭവം. നിങ്ങൾ എന്റെ ബാപ്പ ഉദ്ദേശിച്ചാണെങ്കിൽ ഞാനതല്ല. അവളുടെ ബാപ്പ ഒരു പാവ മനുഷ്യനാണ്. കാരണം മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സൈനബ് ഞാൻ നിക്കാഹിക്കാൻ പോവാ. അവൾക്ക് ഞാൻ ഒരു ദോഷവും വരുത്തൂല. അതിന് ഹാജർ സമ്മതിക്കോ? ബാപ്പ എതിർത്താലും ഞാൻ അവളെ കെട്ടും. നല്ലത്. പറയുമ്പോ വിഷമം തോന്നരുത്. അത് കഴിഞ്ഞിട്ട് പോരെ ഈ കൂട്ടുകെട്ട്. ശരി. കുട്ടിക്ക് ഇത് കണ്ടാൽ അറപ്പ വേണ്ടെന്ന് കരുതിയിട്ടാ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അതെന്താ അമ്മേ, എനിക്ക് മീൻ ഇഷ്ടമല്ലെങ്കിലും പാപ്പത്തിന് ഇത് കഴിക്കില്ലേ? പിന്നെ ഞാൻ വേണ്ട ഉണ്ടാക്കി കൊടുക്കാം. അമ്മ എന്നെ പഠിപ്പിക്കൂ. എടാ പാപ്പച്ച, ഇറങ്ങി വാടാ. ഏപ്പ്യ എന്താ ഉണ്ണിയമ്പൂരിക്ക് വേണ്ടത്? എവിടെ പാപ്പച്ചൻ? ആ ശപ്പന്റെ കൊടമാണ് നടക്കും. മോനെ പാപ്പച്ച, വേണ്ടതിന്റെ കടലെടുക്കാൻ ഒരാള് വന്നിരിക്കുന്നു. മനക്കിലെ പെണ്ണിനെ കട്ടുണ്ടെന്ന് വിടില്ല ഞാൻ, കൊല്ലും ഞാൻ. അത്രയ്ക്ക് ധൈര്യമുണ്ട് എന്റെ ഏട്ടന്? എങ്കിൽ ഇന്നത്തെ സ്വത്തുക്കൾ കയ്യേറി പിടിച്ചടക്കിയ കുടിയന്മാരുണ്ടല്ലോ നാട്ടിൽ. ആണത്തും ഉണ്ടെങ്കിൽ ആദ്യം അവരോട് ഞാൻ ചോദിക്കൂ. ഒരു നേരത്തെ കഞ്ഞിക്കെങ്കിലും വക കിട്ടും. മനക്കിലെ അന്തപുരത്തിൽ ആർക്കും വേണ്ടാതെ ഒഴിഞ്ഞിട്ട് കന്യകയിൽ ഒരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അവിടുത്തെ അകത്തളത്തിൽ അടച്ചിട്ട് പട്ടണിക്കിട്ട് കൊല്ലണോ? ബാല്യം മുരടിച്ച് പൂവും കായും വിരിയാതെ ഉണങ്ങി പൂതലിച്ച് നശിക്കുന്ന കാണാനോ? അവിടുന്ന് രക്ഷപ്പെട്ടവളാണ് ഞാൻ. അതിന് അഷ്ടഗ്രഹത്തിൽ ആടുന്നാരിൽ ഒരുത്തനല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച പുരുഷനോട് പക വേണ്ട. മനസ്സാലെ ഇന്നത്തെ പടിയിറങ്ങിപ്പോന്നവൾ ഞാനാണ്. അതിനെന്നെ കൊല്ലു, കൊല്ലു ഏട്ടാ, വെട്ടി കൊല്ലോളൂ. വരൂ. ഇരിക്കൂ. ഏട്ടൻ ഇവിടെ ഉണ്ടാക്കിയ കാപ്പി കഴിക്കുവോ? ഞാൻ കൊണ്ടുവരാം മോളെ. ഇത്രയും കാലം കുടുംബം മറന്ന് നിങ്ങൾ ജീവിച്ചില്ലേ? ഇനിയെങ്കിലും ഒരു ജോലി ചെയ്യൂ, അവരെ പോറ്റാൻ.
പാപ്പച്ച, അങ്ങനെ ഒരു ജോലി എനിക്കറിയില്ല. വിഷമിക്കണ്ട, നിങ്ങൾ എന്റെ കൂടെ നിൽക്കും. ഈ കഞ്ഞി അച്ഛനുണ്ട് കൊടുക്കൂ. അമ്മ എന്നെ കൊടുത്തോളൂ. കാലത്ത് കാപ്പിയും കൊണ്ട് എന്നപ്പോ എന്നെ ആട്ടിപ്പായച്ചതാ. കഞ്ഞി വിളമ്പിയിരിക്കുന്നു. എനിക്ക് വേണ്ട. ഇല്ലാത്തപ്പോ പട്ടിണി കിടന്നവരാണ് നമ്മൾ. ഇപ്പൊ വെച്ചുണ്ടാക്കിയിട്ടും എന്നോട് തർക്കിക്കണ്ട. ഇവിടുന്നുണ്ടാതെ മുമ്പും മറ്റുള്ളവർക്ക് വിളമ്പിയിട്ടില്ല. അറിയാലോ, ഇന്നലെ മുതൽ സരസ്വതി ശ്രീദേവി ഒന്നും കഴിച്ചിട്ടില്ല. പട്ടിണി കിടന്ന് ചാകട്ടെ എല്ലാം. അല്ലാതെ തന്നെ ഇവിടെ ഉള്ളവർക്ക് നന്നേ ക്ലേശമുണ്ട് മനസ്സിൽ. സാവിത്രി ഇറക്കി വിട്ടിട്ട് നസ്രാണി കൊട്ട് എച്ചിലാക്കി അവളുടെ പേര് പോലും ഇവിടെ പറയരുത്. അബ്രാഹ്മണോച്ചിഷ്ടം, ബ്രാഹ്മണ നിഷിദ്ധം. തന്റെ മകള് ചത്തു, ഒരു ദുർമരണമാണെന്ന് കൂട്ടിക്കോളൂ. എന്റെ അച്ഛന്റെ ശ്രാദ്ധം കഴിക്കാൻ വഴിയില്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മകളുടെ തലയിൽ അതിന് വേണ്ടല്ലോ. അമ്മ, അമ്മ എപ്പോ ഇവിടെ ഉണ്ടായിരുന്നു? കുളിക്കാൻ മറ്റു അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അവൾ മാത്രം കൂടി ജീവി പോന്നാണ്ടല്ലോ. എടോ, മകളെയും കൂട്ടിക്കൊടുത്ത്. കൃഷ്ണമുട്ടിയെ, നാട്ടുകാർ പറയുന്ന കേട്ടത് തെറ്റ് ധരിക്കാറായി. വന്ന ദിവസം മുതൽ കേട്ടു തുടങ്ങിയതാ. പറ, അവൾ എവിടേക്കാ പോയത്? മോനെ, അമ്മാവ് സുഖരിയാതിരിക്കും. അവൾ എവിടേക്കാ പോയത്? അദ്ദേഹം തിരക്കും. നിന്റെ അദ്ദേഹം
ഞാനിപ്പോ പോകാം. പക്ഷേ അവനെ കൊല്ലാൻ ഞാൻ പറ്റില്ല. ഒരുത്തനെ കൊന്ന് എത്രത്തോളം ജയിലിൽ കിടന്നവനാ ഞാൻ. അവിടെ വല്ല സുഖമൊന്നുമില്ലടോ. എന്റെ ഭാര്യയെ അവൻ വെപ്പാട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതിനാണോ ഈ കൊലവിളി? ഒരു ഭാര്യയെ വെപ്പാട്ടിയാക്കുന്നതിനേക്കാൾ മോശമല്ലടോ ഒരു വെപ്പാട്ടിയെ ഭാര്യയാക്കുന്നു. ഒന്നുമില്ല, മാത്തുക്കുട്ടി ഓടിച്ചിരുന്ന ജീപ്പ് ഒന്ന് പാളി. ഭാഗ്യത്തിന് ആൾക്കൊന്നും പറ്റിയില്ല. നടച്ചോ നിങ്ങൾ എല്ലാം അടച്ചു എന്റെ അമ്മക്കുട്ടിയെ. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അവന്റെ കയ്യിൽ വല്ല വാളോ തോക്കോ? അയ്യോ, നിങ്ങൾ അങ്ങനെ ഒന്നും പറയരുതേ. എന്റെ അമ്മയെ ഭഗവതി തൃക്കട്ടൂർ അമ്മയെ അവൻ ഇങ്ങോട്ട് വരുന്നത് മനസ്സ് തോന്നിക്കല്ലേ അമ്മേ. ഒന്ന് കുടിക്കാൻ. വിസ്കി വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം. പിന്നെ കഴിച്ചോളാം. ബിജുമോൻ എവിടെ? അവൻ അപ്പന്റെ കൂടെ ഉറങ്ങുന്നു. നാളെ മുതൽ അവൻ ഈ മുറിയിൽ കിടന്നാ മതി. എന്തിനാ ഇവിടുത്തെ കൊടിയും മുഴക്കം കാണാനോ? എന്നെ അടിക്കുന്നതും തൊഴിക്കുന്നതും എന്റെ മോൻ കാണണ്ട. നിന്നെ ഞാൻ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത് അന്നെ. ജീപ്പ് മറിഞ്ഞതല്ല, ശങ്കുനായരുടെ മകളോടൊപ്പം കണ്ട എന്നെ വെട്ടിക്കൊല്ലാമെന്ന പട്ടാളക്കാരനെ വർഗീസ് രക്ഷപ്പെടുത്തിയത്. കുട്ടിക്കാലം മുതലേ വർഗീസിനെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. പിന്നീട് നീ കാരണമാണ് അവനോട് എനിക്ക് വൈരാഗ്യം വർദ്ധിച്ചത്. നിന്നെ കണ്ടത് മുതൽ ഞാൻ ഇഷ്ടപ്പെട്ടു, സ്വന്തമാക്കാൻ കൊതിച്ചു. വർഗീസായിരുന്നു തടസ്സം. ഒടുവിൽ നിന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ടും മനസ്സാലെ നീ ഒരിക്കലും എനിക്ക് വഴങ്ങിയിട്ടില്ലെന്ന് തോന്നി. നിന്നോടുള്ള പക വീട്ടാനാണ് അമ്പുജം തൊട്ട് പല വെപ്പാട്ടുകളും തേടി ഞാൻ പോയത്. ഇതൊക്കെ ഇപ്പോഴും എന്നോട് എന്തിനാ പറയുന്നത്? വർഗീസേട്ടൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന നേരാണ്. എന്ന് മാത്തുക്കുട്ടി എന്റെ കയ്യിൽ മിന്നു കിട്ടിയോ അന്നു മുതൽ എനിക്കെല്ലാം നിങ്ങളായിരുന്നു. മാത്തുക്കുട്ടി അത് മനസ്സിലാക്കിയില്ല. പിന്നെ എന്നെ എന്തിനു ദ്രോഹിക്കുന്നു? എന്നെ എന്തിനു വേദനിപ്പിക്കുന്നു? എന്റെ തെറ്റാണ്, ഇനി ഒരിക്കലും എന്നെ ഞാൻ വേദനിപ്പിക്കില്ല. ഒരിക്കലും. ഞമ്മള് വിളിച്ച അവിടുത്തെ കുളവണ്ടിക്കലം നിർത്താൻ പറ. സുലൈമാനെ ബാപ്പ നിർത്താൻ പറ. ചെടിയിൽ തുടങ്ങിയ കാതറേ, ആരെ മുക്കണത് കണ്ടിട്ട് മുയല് മുക്കിയാൽ എന്താവുന്നറിയ? എനക്ക് മൂലം പൊട്ടിപ്പോവും. അതൊരു പോയത്തും ഭർത്താനാണ് ആചാരേ. ആനയായാലും മുയലായാലും അവരവരുടെ ശക്തിക്കൊത്തല്ലേ മുക്കുക. അപ്പൊ പൊട്ടൂല. അത്രോലുണ്ടാണോ എന്റെ മോക്ക് പുയ്യാപ്പിളയായിട്ട് എന്റെ മോനെ ചെയ്യേണ്ടത്? അത് ആചാര്യം മോനോട് ചോദിക്കും. ഞാൻ എന്റെ മോക്ക് പുയ്യാപ്പിള തേടി ഇവിടെ വന്നിട്ടില്ല.
മാതാവിയ ബസുവിന് കൂട്ടിനെ തരും പോലെ മോനെ കയറുകയും ഇവിടെയല്ലേ നമുക്ക് ഈ ചെയ്ത്? അതേ പേരിൽ ഞാൻ നിങ്ങളെ മടക്കി വിളിക്കൂല. നിങ്ങൾ രാജ്യരായിപ്പോയി. കട്ടട്ടും കണ്ടവന്റെ പിടിച്ചു പറിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. രാപകലും നയിച്ചാണ് ഞാൻ എന്റെ മോളെ പോയിട്ടിയത്. ചാരക്കാരൻ്റെ ഇറങ്ങിപ്പോണാ ബാപ്പ. മോനെ സുലൈമാനെ, ഇനിയും ഞങ്ങളെ മാനം കെടുത്തരുത്. കാതർക്ക അല്ലടാ, അന്റെ അമ്മോസരിക്ക ഓരോത്ത് എന്താ കാണിക്കണത്? ഓന്റെ ഒരു മോഹബത്ത് മേലെ ആ ചൂളത്തിൽ പെണ്ണെ കണ്ടു പറഞ്ഞാൽ. ഇല്ലമ്മ, ഞാൻ കാരണമാണ് ആ പാവം മനുഷ്യനെ ഇവിടെ വിളിച്ചു വരുത്തി മാനം കെടുത്തി വിട്ടത്. എന്റെ ബാപ്പാക്ക് തടിക്കച്ചോടെ അറിയൂ, മനുഷ്യനെ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. അളന്നും മുറിച്ചും കച്ചവടാക്കാൻ ഞാനത് നിൽക്കില്ല. എന്റെ ബാപ്പ കുഞ്ഞമ്മുട്ടിയാണെങ്കിൽ ഞാൻ നടത്തിക്കാ. ആ ബാപ്പാന്റെ മോനാണ് ഞാനെങ്കിൽ നീ ഇപ്പൊ ഇവിടെ നാട്ടിറക്കി ആ ഖാദറിന്റെ മോനെ ഞാൻ കെട്ടു. നീ നിന്നോട് ബാപ്പയാണ് പറയുന്നത്, നിന്നോട് ഞാനാണ് പറയുന്നത്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. സ്വന്തം മോന്റെ തല വെട്ടിക്കീറിയാലാണ് അവിടെ ഉള്ളത്. ഓൻ നിന്നെ കണ്ടാൽ മാനം കെടുത്തു. അങ്ങനെ എല്ലാവരും വന്നാൽ ആ ഹംക്കിലെ ഈ ബാപ്പ മയ്യത്താക്കും. അത് നിനക്ക് കാണും. എല്ലാ ഭാഗ്യവും ഒരാൾക്ക് ഒന്നിച്ചു കിട്ടില്ലല്ലോ. അച്ഛൻ ഇപ്പോഴും എന്നെ ശപിക്കാവല്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട. അച്ഛനൊരു ഭാരം ഒഴിഞ്ഞൊന്ന് കൂട്ടിയാ മതി. ഇപ്പോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോലും വിടില്ല. ഇങ്ങോട്ട് ഒളിച്ചാ പോകുന്നത്. അച്ഛൻ അന്വേഷിക്കുന്നതിന് മുമ്പേ വീട്ടിലെത്തണം. പോട്ടെ സാവിത്രി, പോട്ടെ. ഉള്ളി കണ്ടോരെ കൂട്ടിത്തൊട്ട് കഴിയുന്ന തനിക്ക് വിടുന്ന കാര്യം ഇറങ്ങിപ്പോ. അച്ഛ, പണ്ടത്തെ ഒന്നിയല്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന് കിട്ടിയ പ്രതിഫലവുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ നെല്ലിവിടെ തരാൻ. ഇത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയാം. ആ മസാനിയുടെ നെല്ലിവിടെ വേണ്ട, എടുത്തോണ്ട് പോ. എന്നെ കൊണ്ട് ഇത് മടക്കിക്കൊണ്ടുപോകാനാവില്ല. എന്നെ അനുസരിക്കാൻ നിനക്ക് നല്ലത്. കുളപ്പുരയും പൂമുഖപ്പടിയും ബലിക്കൽപ്പുരയും ഇല്ലെങ്കിലും ഇതൊരില്ല. പട്ടിണിയാണെങ്കിലും ഇന്നും ബ്രഹ്മണ്യം വിടാത്ത ഒരു നമ്പൂരിയാ ഞാൻ. ഈ അശുദ്ധി ഇവിടെ വച്ചൊന്നില്ല, എടുത്തോണ്ട് പോ. അച്ഛൻ പറയുന്ന ബ്രഹ്മണ്യത്തിൽ കീഴ്ജാതിക്കാരൻ നട്ടുണ്ടാക്കിയത് നമ്പൂതിരി വെച്ചുണ്ടിട്ടുള്ളൂ. ആയിത്തം നോക്കാതെ കീഴ്ജാതിക്കാരിയെ അവൻ സമ്മതം ചെയ്തിട്ടുള്ളൂ. അതിലും ശുദ്ധമാണ് അച്ഛ ഇന്നല്ലെ. അച്ഛനിത് വേണ്ടെങ്കിൽ എന്റെ അമ്മയും പങ്ങന്മാരുണ്ട്, അവർക്കിത് വേണം. ഉള്ളി അവരെ പട്ടം കിട്ടുകൊള്ളാൻ ഞാൻ സമ്മതിക്കില്ല. അത്രക്കാവും നീ. അച്ഛ അരുത്. ഒരു സമാധാനം ഇല്ലല്ലോ. സരസ്വതി, ശ്രീദേവി, നിങ്ങൾ ആര് വിളിച്ചിവിടെ? അച്ഛന്റെ ദുർവാശി, ഇനിയും ഞങ്ങളെ ഹോമിക്കരുത്. സരസ്വതി, എന്റെ അനിയത്തെ പിടിച്ചിറക്കി വിട്ടപ്പോൾ നോക്കി നിന്നവളാണ് ഞാൻ. അതുപോലെ എന്റെ അനിയനെയും പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. അകത്തുപോ, അതാ നിനക്ക് നല്ലത്. ഇതുവരെ എല്ലാം സഹിച്ച് അകത്തിരുന്നവളാണ് ഞാൻ. മടുത്തു. ഓ, ഒരുത്തിയെ പടികടച്ച് പിന്നം വെച്ചവനാ ഞാൻ. അവളെ പോലെ നിനക്ക് മോഹമുണ്ടെങ്കിൽ ആവാ. മോഹമില്ലാഞ്ഞിട്ടല്ല, എന്റെ അന്യത്തിയുടെ ധൈര്യമാണ് എനിക്കില്ലാത്തത്. നീ ഭേഷായി സംസാരിക്കുന്നു. ഉണ്ണാതെ ഉടുക്കാതെ ഈ വീട്ടിനകത്ത് പുസ്തകം വായിച്ചിരിക്കാനല്ലേ എനിക്ക് വിധിച്ചത്? വിദ്യയുടെ ദേവിയാണ് സരസ്വതി. എന്തിനാ പേര് എനിക്ക് കിട്ടും? നിന്റെ അച്ഛനെ നിന്ദിക്കാൻ ജീവിതം മുഴുവൻ ഉമിത്തിയിലെ വെന്തരിഞ്ഞാലും നിനക്ക് ഈ പാവം തീരില്ല. ശാപ എനിക്കൂടി തരുവച്ചാ.
രക്ഷം കിട്ടാതെ ഈ നരകത്തിൽ കഴിയുന്നതിൽ ഭേദം ആ തീയിൽ വെന്ത് മരിക്കുന്നതാണ്. ഈശ്വര, ഇതിനിടയിൽ എന്തിന് എന്നെ ഇങ്ങോട്ട് ശിക്ഷിക്കുന്നു? മക്കളെ, നിങ്ങൾ എന്തിനീ പാപിയുടെ വയറ്റിൽ ജനിച്ചു? ഉണ്ണി, നീ പോയിക്കൊള്ളൂ. എന്റെ മോൾ സാവിത്രിയെ പോലെ നീ രക്ഷപ്പെട്ടോളൂ. ണ്ട് പൗത്രം കെട്ടി അയച്ച പാടൽ തൂമ്പായെടുത്ത് കിളച്ച പേരമ്പാണിത്. അതിന്റെ ബലം ഈ കാൽക്കൽ നേപിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. വേദാധ്യയനത്തിന് അയക്കുമ്പോൾ എന്നെ ആശീർവദിച്ച അതേ കൈകൾ കൊണ്ട് എന്നെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കു അച്ഛൻ. ദ്വിജനാകാനല്ല, ഒരു മനുഷ്യനാകാൻ. സുലൈമാനെ ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറയണം ബാപ്പ. നേരാണ് മോളെ, ഞാൻ കണ്ടു. എങ്ങനെയുണ്ട് ബാപ്പ ഓലക്ക്? കാണാൻ പുറത്തേക്ക് പരിക്കൊന്നുമില്ല. പറഞ്ഞിട്ടെന്താ, ഒരു ഭാഗം ആകെ തളർന്നുപോയി, മുണ്ടാനും വയ്യ, കിടന്ന് കിടത്തി ഒരു കയ്യെ അനക്കാൻ പറ്റും. അത് മാറൂലേ ബാപ്പ? വലിയ വലിയ ഡോക്ടർമാര് നോക്കിയിട്ട് കാര്യമുണ്ടായില്ല, തലച്ചോറ് കലങ്ങിപ്പോയ പോലെ. ഇനി അത് മാറൂല മോളെ. കണ്ടപ്പോ ഓരെങ്കിലും ജീവിക്കണ്ടെന്ന് തോന്നി. ബാപ്പ, ഞാനൊന്ന് പോയി കണ്ടോട്ടെ. ശരി മോളെ. രേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരു സൂക്കടുകാരനെ കാണാനാ. ഒരു ഭാഗം കൊയഞ്ഞ് മുണ്ടാൻ പാടില്ലാണ്ടാക്കിയിട്ട് ഇങ്ങളിവിടെ ഒരാളെ കിടത്തിയിട്ടില്ലേ, അയാളെ കാണാനാ. വേണ്ട. ഇല്ല ഹാജരെ, എന്നെ കൊന്നാലും ശരി, ഞാൻ കണ്ടിട്ടേ പോകൂ. നീ കണ്ടേ പോ. എന്താ നീ പറഞ്ഞു? മോളെ, വാ മോളെ. ഓന്റെ മുമ്പിൽ നീ കരയരുത് മോളെ. അന്റെ കണ്ണീര് കണ്ട എന്റെ മോന്റെ മനസ്സ് ഇനിയും ബേജാറാവും. ഇല്ല, ഞാൻ കരയില്ല. കിട്ടിയപ്പോ ഈ വല്യപ്പച്ചനെ വേണ്ട അല്ലേ? വേണം, അതല്ലേ ഞാൻ വന്നത്. ഞാൻ കഴിച്ചോളാം. അത് വല്യപ്പച്ചന്റെ സൂത്രം അമ്മച്ചി. മാറിയാലേ ആ ജനലിലൂടെ പുറത്തേക്ക് കളയൂ. ഉടൻ കള്ള. അപ്പ, ഞാൻ തോട്ടത്തിൽ പൊട്ടിപ്പോ. നീയും കേറ്, നമുക്ക് തോട്ടത്തിലെ കൊതി ചുറ്റിട്ട് വരാം. വാ. അയ്യോ, എനിക്ക് അടുക്കള ജോലി. നീ ഇങ്ങനെ അടുക്കളക്കാരിയായിട്ട് ഇവിടെ കഴിയുന്ന എനിക്കിഷ്ടമല്ല. വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ. എന്തേ പറയുന്നേ, എനിക്ക് പള്ളിയിൽ പോകാൻ നേരമായി. എങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പള്ളിയിൽ പോവാം. ഞാൻ ഉടനെ വരും.
മാത്തുക്കുട്ടി വരത്തില്ല, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എടീ, നിന്നെ കൂടെ എടുത്ത് വണ്ടി ഓടിക്കാൻ മോഹം, അതുകൊണ്ടാ. നമുക്ക് ഒരുമിച്ച് വാ, സമ്മതിച്ചോ? ആ, താമസം ഞാൻ പോവും. അത്ര സുഖമില്ല, ഇപ്പൊ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഡോക്ടർമാർ പലതും പറയുന്നുണ്ട്, വർഗീസിനെ കാണാൻ അത്ര ആഗ്രഹം കാണും. എന്തിനാ? എനിക്കെല്ലാം അറിയാം, നേരത്തെ അറിയാമായിരുന്നു. ഇതുവരെ നിന്നോട് അവൈരാഗ്യം തീർക്കായിരുന്നു ഞാൻ. ഇന്ന് ഞാൻ എത്തിരുത്തുന്നു. വർഗീസിനോട് മാത്രമല്ല, എന്റെ ഭാര്യയോടും. വർഗീസ് വീട്ടിലേക്ക് വരണം. കണ്ടിട്ട് മനസ്സിലായില്ല, നമ്മള് ഷോട്ടറിങ് നടത്തുക. തന്നെ തന്നെ പറയാനുള്ള തോട്ടം ഇറങ്ങി പോ. മാത്തുക്കുട്ടി ചൂടാകല്ല, കൊണ്ടുവരാൻ അറാസ്. ചാക്കോച്ചം പോലാലി ഒപ്പിട്ടതാ ഈ രേഖ. ചാക്കോച്ചൻ തന്നെ അല്ല എന്റെ തന്ത, അല്ലെങ്കിൽ പറ നമ്മൾ പോയേക്ക. എന്താണ്ട കേരളം കണ്ടിട്ട് പാമ്പാട് പരിചയത്തിൽ കുന്തമുണി നിൽക്കുന്നത്? പോയി പറയണ. ആരോട് ചോദിച്ചിട്ടാണ് തോട്ടം സോട്ടറിങ് കൊടുത്തത്? അപ്പനാ കൊടുത്തത്. നീ കുറിപ്പിച്ചു നിന്റെയൊക്കെ തോന്നിയവാസത്തിന്. അപ്പന്റെ മുതലുകൊണ്ട് ഞാൻ ഇത്ര നാൾ തോന്നിയവാസം കാണിക്കല്ലായിരുന്നു. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നാണല്ലോ എന്റെ നേരെ. ആ അതെ, താൻ ഇനിയും ഞങ്ങളെ പറ്റിച്ച് തനിച്ച് അങ്ങനെ പറ്റിത്തന്നെ നോക്കണ്ട. പട്ടികളെ, പോയി മര്യാദക്ക് സംസാരിച്ചില്ലേ, വായില് പല്ലടിച്ചതായി ഇടും.
മിസ്റ്റർ താക്കൂർ, ഈ തോക്കിന്റെ ലൈസൻസ് നിങ്ങളുടെ പേരിലല്ലേ? അതെ. എങ്ങനെയാണ് നിങ്ങളുടെ മകൻ വെടിയേറ്റ് മരിച്ചത്? അവൻ തോക്ക് തുടയ്ക്കാൻ എടുത്തുകൊണ്ടുപോയി, അബദ്ധത്തിൽ വെടിപൊട്ടി. തോക്ക് ലോഡ് ചെയ്താണോ വെച്ചിരുന്നത്? അതെ. മിസ്റ്റർ താക്കൂർ, മൈ ഹാർട്ട്ഫെൽറ്റ് കണ്ടോളൻസ്. ഇങ്ങനെ കണ്ണൂക്കാർ വിളിച്ചല്ലേ മോന്റെ കല്യാണക്കാര്യം. ഞമ്മള് കൊടുത്ത ബാക്കല്ലടാ, ബാക്ക് തെറ്റിയാ ബാപ്പ മാറിയെന്നാ. ഞമ്മക്ക് നടത്താം. അതിപ്പോ സുലൈമാന് സൂക്കന് മാറിയില്ലെന്നല്ലേ ഡോക്ടർമാര്. ഓനവിടെ കിടക്കട്ടടാ, കൊണ്ടോട്ടിയിലെ മൂന്നാം കെട്ട് ഞമ്മള് മൊയ്യില്ലേ, ആ കണക്കില് ഞമ്മക്ക് ഇതും കൂടി കൊള്ളിക്കാം. എന്താ നിങ്ങൾ പറഞ്ഞത്? ഓനിപ്പോ മാനമുണ്ട് നിങ്ങൾക്ക്? മോനിവിടെ വെട്ടിയിട്ട് മരം പോലെ തള്ളിയിട്ടിട്ട് ഓനെ കണ്ടപ്പാടെ നിങ്ങൾക്ക് കത്തണല്ലേ. നാട് പോയ്മനുണ്ടല്ലേ വീട്, എന്നിട്ട് നമുക്ക് പോലും മാറിയിട്ടില്ലേ. എല്ലാം സഹിച്ച് ഈ പേരേന്റെ അകത്ത് കഴിഞ്ഞോളാം ഞമ്മള്. ഇനി ഇങ്ങനെ തോന്നിയ ദിവസം കാണിച്ചാല് എന്റെ മയ്യ നിങ്ങളെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. നീ മയ്യത്തായാലും ഞമ്മൾ ഒന്നും കൂടെ കെട്ടും. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ അന്ന് ഞാൻ ജാക്കോച്ചനോട് പറഞ്ഞതാ സ്വത്തുക്കളൊക്കെ വീതിച്ച് മക്കൾക്ക് കൊടുക്കാൻ. കേട്ടില്ല? അതിന്റെ ഫലമല്ലേ ഒരുത്തനെ പള്ളിയിൽ അടക്കേണ്ടി വന്നത്. മാണി, ഭൂതം നിധിയിലാക്കുന്ന പോലെ ഈ സ്വത്തുക്കളെല്ലാം ഇത്രയും കാലം കെട്ടിപ്പിടിച്ചു നിന്നില്ലേ? ഇനിയെങ്കിലും ഒരു വ്യവസ്ഥ ചെയ്യ്. എന്റെ മുതൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. താനാരെ എന്നെ ഉപദേശിക്കാൻ? തന്റെ ഇളയ മകൻ കെട്ടിയ പെണ്ണിന്റെ അപ്പനാ ഞാൻ. സ്വത്തിന് വേണ്ടി മൂത്തവന് വെടിവെച്ചു എന്ന രണ്ടാമൻ ഇല്ലേ ഇവിടെ? മാണി, താൻ അനാവശ്യം പറയരുത്. സത്യം ആരും അറിഞ്ഞില്ലെന്ന് കരുതൂ. ചേട്ടനെ കൊന്നവന് അനിയനെ കൊല്ലാൻ മടിയാണില്ല.
ഉള്ള സ്വത്ത് മക്കൾക്ക് വീതിച്ചു കൊടുത്താൽ അവർ തമ്മിത്തല്ലിച്ചാകാതിരിക്കും. അതിന് ചാക്കോച്ചൻ തയ്യാറില്ലെങ്കിൽ പറ, ഞാൻ വേറെ വഴി കണ്ടിട്ടുണ്ട്. മാണി, എനിക്കെന്തിനീ സ്വത്തുക്കൾ? വീതം വെച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ആവാം എങ്കിൽ അത് ഉടനെ ചെയ്യ. ജെയിംസേ, എന്റെ മുഖത്ത് നോക്കി നിന്റെ കെട്ടികൾ പറഞ്ഞു നീ കേട്ടില്ലേ? സത്യമല്ലേ? എനിക്ക് വേണ്ടിയ മോളിന്റെ അടി സംസാരിച്ചത്. അപ്പനത് കേട്ടില്ലെങ്കിൽ മാത്തുക്കുട്ടിച്ചായന്റെ ആത്മഹത്യ ഒരു കൊലപാതകമാണ്. കൊലയാളിയും അവന് വേണ്ടി കള്ളസാക്ഷി പറഞ്ഞ അപ്പനും അതിന് ഉത്തരം പറയേണ്ടി വരും. കൂടെ നിന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നു. ഏ, അടങ്ങിയിരുന്ന തനിക്ക് നന്ന്. സ്വന്തം ജ്യേഷ്ഠനെ വെടിവെച്ചു കൊല്ലുന്നതുകൊണ്ട ഏക ദൃക്സാക്ഷി ഞാൻ. അപ്പ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അവിടെ നിനക്ക് ആരുണ്ട് മോളെ? എന്നെ സ്നേഹിക്കുന്നവര്. നീ എന്നെ വേദനിപ്പിക്കുകയാണോ? എന്നെ എന്റെ മാത്തുക്കുട്ടി മരിച്ചതല്ല, കൊന്നതല്ലേ? എന്റെ അപ്പനാണെന്ന് കൂട്ടുന്നതല്ലേ? മോളെ, ഒരു മോൻ എനിക്ക് പോയി, മറ്റൊരുത്തിനെ കൂടി കൊലപാതകത്തിലേറ്റാൻ. അതിന് അപ്പന് വേറെയും മക്കളുണ്ടല്ലോ. എനിക്കല്ലേ എല്ലാം പോയത്. പകരം ചോദിക്കാനും എനിക്ക് കഴിയില്ലല്ലോ. ഞാനൊരു പെണ്ണല്ലേ മോനെ? അപ്പന് സ്തുതി കൊടുത്തിട്ട് വരും. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇവനെ കൊണ്ട് പോവാണല്ലേ? അതെ അപ്പച്ച, ഇല്ലെങ്കിൽ ഇവനെ അവർ കൊല്ലും. അതെന്തിനാ ഇങ്ങോട്ടാ? ഇവിടെ ആരുമില്ല, പണിയാ പറമ്പില്. എന്താ മോന്റെ പേര്? ബിജോയ് എം പുത്തമ്പരക്കൽ. ബിജുമോനെ, ഒന്ന് പാൽ കുടിച്ചിട്ട് പോ. അമ്മ ഇങ്ങോട്ട് പോകുന്നു അറിഞ്ഞു. എനിക്കിനി അവിടെ ആരുമില്ലല്ലോ. മാത്തുക്കുട്ടിക്ക് എന്നോടുള്ള കണക്കുമെല്ലാം തീർന്നിരുന്നു. അന്ന് തോട്ടത്തിലേക്ക് പോകുമ്പോ എന്നോട് സ്നേഹമായിട്ട് സംസാരിച്ചിട്ടാ പിരിഞ്ഞത്. പഴയ തെറ്റുകളൊക്കെ തീർക്കായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. എന്റെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കേട്ടെന്ന് കരുതി. എന്തെന്നെ വേദനിപ്പിച്ചതിനെല്ലാം എന്നോട് മാപ്പ് പറഞ്ഞു. പിന്നെ എന്നെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും മാത്രമേ മാത്തുക്കുട്ടിക്ക് നേരെ ഉണ്ടായിരുന്നുള്ളൂ. 8-9 കൊല്ലം കൂടെ പുറത്തിട്ടു. അവസാനം എനിക്ക് കിട്ടിയ കുറച്ച് ദിവസങ്ങൾ ജീവിതം മുഴുവൻ അനുഭവിക്കാൻ. ചാക്കോച്ചൻ വിചാരിക്കുന്ന പോലെ അത്ര വലിയൊരു ഓപ്പറേഷൻ അല്ലത്. എന്തിനാ ഡോക്ടറെ വെറുതെ കീറി മുറിക്കുന്നത്? എന്റെ രോഗം എന്താണെന്ന് എനിക്കറിയാം. ക്യാൻസർ അല്ലേ? ആശുപത്രിയിൽ കിടന്ന് മരിക്കാൻ എനിക്കിഷ്ടമല്ല. ചാക്കോച്ച, അത് മക്കൾക്ക് ചികിത്സിക്കണമെന്ന് നിർബന്ധമുണ്ടാവില്ലേ? അവർ മെഡിക്കൽ കോളേജിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിരിക്കാം. അവർക്ക് ധൃതിയായി അല്ലേ? ശരി, ഞാൻ പോവാം. അപ്പോൾ നാളെ കാലത്ത് പുറപ്പെടാം. അപ്പ, വക്കീൽ നമ്പ്യർ വന്നിരിക്കുന്നു. ഭാഗപത്രത്തിന്റെ കോപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, എല്ലാം ഭാഗം വെച്ച് കഴിഞ്ഞല്ലേ? പിന്നെ വൈകിട്ട് രജിസ്ട്രാർ ഇങ്ങോട്ട് വരികയാണ്. അപ്പനൊന്ന് വായിച്ചു നോക്കണ്ടേ?
വക്കീലിനെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഈ പട്ടികയിൽ വിവരിച്ച കോഫി എസ്റ്റേറ്റും ബംഗ്ലാവും അടക്കം എന്റെ മൂന്നാമത്തെ പുത്രൻ ജെയിംസിന് അവകാശപ്പെട്ടതും മാനന്തവാടി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. ആ മനസ്സിലായി. ചാക്കോച്ചൻ ഇരിക്കൂ. ആ കാറൊക്കെ അപ്പനിപ്പ എങ്ങോട്ടാ? നാളെ നിങ്ങൾ എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകല്ലേ, അതിനു മുമ്പ് എനിക്കൊന്ന് കുമ്പസാരിക്കുന്നു. കാറേ ചേച്ചനെ ഇങ്ങോട്ട് വരുത്താം. ദൈവത്തിന് ഇങ്ങോട്ട് വരുത്താൻ ഒക്കില്ലല്ലോ. കുമ്പസാരിക്കാനാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിവിടെ വെച്ച് തന്നെ വേണമെന്ന് എനിക്ക് തോന്നി. പുത്തൻപുറയ്ക്കിലെ ചാക്കോയ്ക്ക് ചാക്കോച്ചൻ മുതലാളിയാകാൻ വളരെയും ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മറിയേ, നിന്റെ കുടുംബത്തോടാണ് ഞാൻ ഏറ്റവും വലിയ ചതി കാണിച്ചത്. എന്നെ വിശ്വസിച്ച വൈലി ഞാൻ ചതിച്ചു. ഒത്തിരി സമ്പാദിച്ചു കൂട്ടി പണം, അപ്പോ നശിച്ചത് എന്റെ മനസ്സമാധാനമായിരുന്നു. ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന നിങ്ങൾക്കുള്ള സുഖവും സന്തോഷവും എനിക്ക് കിട്ടിയില്ല. വില കൊടുത്താൽ കിട്ടാത്ത സ്നേഹം, വിശ്വാസം, കുടുംബബന്ധം. അന്നേ, നീയും ആ വീട്ടിൽ കിടന്ന് കുറെ വേദനിച്ചിട്ടുണ്ട്. ഒടുവിൽ നിനക്കൊരു സുഖം കിട്ടിയെന്ന് ഞാൻ കരുതി. അതിനെന്റെ മുൻ മാത്തുക്കുട്ടി, നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ എനിക്ക് കഴിയില്ല മോളെ. എന്നാലും ഈ അപ്പന്റെ കടമ ഞാൻ ചെയ്യും. മോളെ, നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക. മോനോട് സുഖമല്ലേടാ? മാറിയോ? മാറി. മോൻ മിടുക്കനായിട്ട് പഠിക്കണം കേട്ടോ. അമ്മയോട് സ്നേഹമായിട്ടിരിക്കണം. ഞാൻ നാളെ ആശുപത്രിയിലോട്ട് പോവാ. ഒരു ഓപ്പറേഷൻ. എന്തിനാപ്പാ? ഓ, സാരമില്ല. സ്വസ്ഥതയോടെ നീ ജീവിക്കില്ല. ഇതിന്റെ കൂലി നിനക്ക് ദൈവം തരും. കണ്ടോ, ഞാനില്ലെങ്കിൽ എന്റെ മക്കളുടെ മുന്നിൽ ഈ സ്വത്തും മുതലും നിന്റെ ജീവൻ പോലും കടപ്പെടും. എടാ ജെയിംസ്, നീ എന്നെ തോപ്പിച്ചിട്ട് അപ്പനിന്നെല്ലാം പിടിഞ്ഞെടുക്കാൻ നോക്കി. എന്നാൽ അപ്പൻ നമ്മളെ രണ്ടുപേരെയും തോപ്പിച്ചു. ഏ, അപ്പൻ ഇന്നലെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഭാവപത്രം രജിസ്റ്റർ ചെയ്തു. ഈ ബംഗളം തോട്ടമല്ല ആ ചെറുക്കന. ഏത് ചെറുക്കന്? ബിജുമോന്. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നക്കാപ്പിച്ചയും സന്തോഷമായല്ല. മാത്തുക്കുട്ടി ഒരു തൊമ്മാടിയായിരുന്നെങ്കിലും ഈ അപ്പനോട് അവൻ സ്നേഹമായിരുന്നു. ഈ കയ്യിൽ കിടന്നാണ് അവൻ മരിച്ചത്. അവന്റെ കുഞ്ഞ് അനാഥനാവാൻ ഞാൻ സമ്മതിക്കില്ല. വർഗീസേ, ഇതെന്റെ വിൽപത്രമാണ്. ഇത് നീ സൂക്ഷിക്കണം. ഞാനോ? ഞാനെന്തിനു സൂക്ഷിക്കണം? നീ എന്റെ മോനാടാ. അതുകൊണ്ട് ഇത്രയും കാലം അത് തുറന്നു പോയാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ അന്തസ്സുഹൃത്ത്. ഇപ്പൊ എനിക്ക് ബോധ്യമായി, നിന്റെ അന്തസ്സില്ലടാ എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും. ഇവരെ അറിയോ നിങ്ങള്? നമ്മൾ ജയിലിൽ ഇറക്കിക്കൊണ്ടല്ല, ഇപ്പൊ എന്റെ ആളുകളാ. ഞാൻ മരിക്കാൻ പറഞ്ഞാ മരിക്കും, കൊല്ലാൻ പറഞ്ഞാ കൊല്ലും. നിങ്ങൾ ഇവരെയും കൂട്ടിക്കൊള്ളി.
മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നീ അറിയോ ഒഴിക്കാൻ കുംസാരിച്ച് കഴിഞ്ഞോ? അപ്പൊ ഞങ്ങളെ തോപ്പിച്ചെന്നായിരിക്കും പാവം. എന്നാൽ ഒന്ന് പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എനിക്കും ജെയിംസിനും കിട്ടാൻ നാമായ വിഹിതം കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുക? ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കും. കൊടുത്തല്ലോ, അത് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് കരുതണ്ട. 26 മണിക്കൂറിനാവും അത് ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഈ മുതൽ അനുഭവിക്കാൻ ആ ചെറുക്കൻ ഉണ്ടാവില്ല. ഓടാ ഈ വെളിയിൽ. അതിനു മുമ്പ് അപ്പൻ ഒന്നുകൂടി കേട്ടു, ബിജുമോൻ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാണ്, ഇനി അപ്പൻ ആലോചിക്കും. ഇവിടെ അടച്ചേ. എന്റെ ബുജുമോൻ എവിടെ? എന്റെ മോനെ അവരെന്ത് ചെയ്തു? നിങ്ങളുടെ സ്വത്തം മുതൽ മോഹിച്ച് അവന്റെ അപ്പനെ അവർ കൊന്നു. എന്നിട്ടും പോരെ, ഇനി എന്റെ മോനെ കൂടെ അവർക്ക് കൊല്ലാൻ കൊടുക്കണോ? എനിക്ക് നിങ്ങളുടെ സ്വത്തം മുതൽ ഒന്നും വേണ്ട. എനിക്ക് എന്റെ മോനെ തരൂ, എന്റെ മോനെ തരൂ, എനിക്ക് എന്റെ മോനെ തരൂ. എന്റെ മോനെ അവര് കൊണ്ടുപോയി. എനിക്കറിയില്ല, എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു വർഗീസേട്ട. ഇന്നൊരൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പോ എന്റെ കുഞ്ഞിനെ രക്ഷിക്കു വർഗീസേട്ട. എന്റെ കിണ്ടി കിടുങ്ങിയിട്ട് ഇറങ്ങിട്ടുണ്ട്. അനക്കെന്തിന്റെ കേടാ? പിരാന്താ നോക്ക്, ഈ മര്യാദയ്ക്ക് ഒപ്പിട്ട് കൊടുത്തോളാം, ഇല്ലെങ്കിൽ എന്റെ മക്കളെ തന്നെ എന്റെ മയ്യത്ത് വിട്ടെടുക്കും. എന്ത് പറയാണ്? Oh, my dear.
Thank you.